بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من جاء بالحسنة فله عشر أمثالها ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون. قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين. قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. تزود من التقوى فإنك لا تدري إذا جن ليل هل تعيش إلى الفجر. فكم من صحيح مات من غير إلة وكم من أليل عاش حينا من الدهر. وكم من صغار يرتجى طول عمرهم وقد دخلت أجسادهم ظلمة القبر. നാട്ടിലെ കാരണവന്മാർ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപ്പങ്ങന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയ നമ്മളെ മഹാന്മാരായ സ്വാലിഹികളോടൊപ്പം നാളെ ജന്നത്തുൽ നഈമിൽ റബ്ബ് ഒരുമിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കാമിലായ ഈമാനോടെ മരിക്കാനും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവഭൂമിനികൾക്കും ലോകസൃഷ്ടാവായ റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമുഖങ്ങൾ നീട്ടിപ്പരത്താതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്.
ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് കൈപിടിച്ചു കൊടുത്ത നീണ്ട ഉപദേശം മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, അഖദ ബിയദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കൈയും പിടിച്ച് എന്നിട്ട് അവിടുന്ന് കുറച്ചിങ്ങനെ നടന്നു. എത്ര വലിയ ഭാഗ്യവാന്മാരാ അവർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈപിടിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു നമുക്കും പരലോകത്ത് വെച്ച് ആ ഹബീബിന്റെ കൂടെ ജന്നാത്തുൻ നഈമിൽ ഒത്തുചേരാനുള്ള തൗഫീഖ് തന്ന റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഫമശാ ഖലീലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കൈയും പിടിച്ച് അല്പം ഇങ്ങനെ നടന്നു. ഫുമ്മ ഖാല, എന്നിട്ട് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വാദ് പറയാൻ തുടങ്ങി. യാ മുആദ്, ഓ മുആദേ, ഉസീക ബിതഖ്വല്ലാഹ്, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. മുആദ്, ലോക സൃഷ്ടാവായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. തഖ്വയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം കൊടുക്കുന്ന ഉപദേശമാണ് തഖ്വ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകവും അത് തന്നെ. തഖ്വയെ കുറിച്ച് ഞാനിപ്പോ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ ഹദീസ് പറഞ്ഞു തുടങ്ങിയത് സിറാജുൽ ഹുദയിൽ വെച്ചാണ്. ഞാൻ പഞ്ചദിന പ്രഭാഷണത്തിന്റെ ദിവസം ഈ ഹദീസ് തുടങ്ങിയതാണ്. അവിടുന്ന് രണ്ട് കലിമത്ത് പറഞ്ഞു, പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ശേഷം കാസർഗോഡ് ജില്ലയിൽ തന്നെ മൂന്ന് ദിവസമായി ഈ പ്രസംഗം. മെനഞ്ഞാന്ന് ഇതുപോലൊരു ഉറൂസിൽ വെച്ച് രണ്ട് കലിമത്ത് പറഞ്ഞു. ഇന്നലെ ശിറിയുസ്താദിന്റെ ലത്തീഫിയയിൽ വെച്ച് അമാനത്തിനെ കുറിച്ചും അതുപോലെ ഖിയാനത്തിനെ കുറിച്ചും ഇന്നലെ പ്രസംഗിച്ചു. പക്ഷെ എവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ബാക്കി ഇന്ന് പൂർത്തീകരിച്ച് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തും. അല്ലാഹു തആല നമുക്ക് നല്ലത് പഠിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും ഏറ്റി തരുമാറാകട്ടെ. ഹദീസ് പൂർത്തീകരിക്കാൻ ഇന്ന് കഴിയില്ല. നാളെ പുത്തൂരിൽ മഗ്‌രിബിനൊരു വേദനുണ്ട്. അത് കഴിഞ്ഞ് ഇൻഷാല്ലാ ബായാറിൽ നാളെ വേദനുണ്ട്. രണ്ട് പരിപാടി ഉണ്ട് നാളെ. അപ്പൊ ഇൻഷാല്ലാ രണ്ട് കരിമത്ത് അവിടെ വെച്ചും പറയാം. എന്തിനാണ് ഇങ്ങനെ തുടക്കത്തിൽ തന്നെ പറയുന്നത്? യൂട്യൂബിൽ ആ പ്രസംഗം നിങ്ങളെ സമയം അനുസരിച്ച് കേൾക്കാനുള്ള അവസരം ഉണ്ടാകും. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കേൾക്കാവുന്നതാണ്. അല്ലാഹു നല്ലത് പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. അപ്പൊ ഒന്നാമത്തെ ഉപദേശം, അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണം. വിശദമായി ഞാൻ കുറ്റിയാടിയിൽ വെച്ച് തഖ്വയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിലെ പ്രസംഗം ലഭ്യമാണ്. സമയം കിട്ടുമ്പോൾ കേട്ടാൽ നല്ലതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലോക സൃഷ്ടാവായ അല്ലാഹുവിനെ അറിയൽ അനിവാര്യമാണ്. സൃഷ്ടിച്ച റബ്ബിനെ എന്തായാലും സൃഷ്ടി അറിഞ്ഞിരിക്കണം അല്ലേ? സൃഷ്ടാവായ അല്ലാഹുവിനെ എന്തായാലും അറിഞ്ഞിരിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ സദസ്സിൽ വന്ന ചെറുപ്പക്കാരോട് പ്രത്യേകം ചോദിക്കുന്നു, മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ആളെ പരിചയമുണ്ടോ? മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ആളെ പരിചയമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോ തന്നെ പലർക്കും തോന്നിയില്ലേ, അയാളൊന്ന് പരിചയപ്പെടാൻ കഴിയുമെങ്കിൽ ഞങ്ങളും പോകാം അല്ലേ? അയാളൊന്ന് കാണാൻ കഴിയുമെങ്കിൽ നമുക്ക് പോകാം. അയാൾ എവിടെയാ വരുന്നത്? കാണാൻ നമ്മൾ റെഡിയാ. എന്താ കാരണം? ആ മൊബൈലിനോടുള്ള ഇഷ്ടമാണ്, സ്നേഹമാണ്. അങ്ങനെ ഓരോരുത്തരോടും ഇഷ്ടപ്പെട്ടത് ചോദിച്ചാൽ അവർ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ നിർമ്മിച്ച നിർമ്മാതാക്കളെ കാണാനും അവരെ പേരറിയാനും അവരെ പരിചയപ്പെടാനും താല്പര്യപ്പെടുന്നു. എന്നാ എല്ലാറ്റിന്റെയും സൃഷ്ടി, എല്ലാ സൃഷ്ടിപ്പിന്റെയും ഉടമസ്ഥനായ ലോക സൃഷ്ടാവായ അല്ലാഹ് ആ റബ്ബിനെ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
ആ റബ്ബിനെ അറിയണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ റബ്ബിന്റെ മാരിഫത്ത് ലഭിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അനിവാര്യമായ ഘടകമാണ് തഖ്വ. അതുകൊണ്ടാണ് എല്ലാ ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകദേശ വസീയത്തുകൾ പറയുമ്പോഴും ആദ്യം തുടങ്ങുന്നത് തന്നെ ഉസീക ബിതഖ്വല്ലാഹ്, അള്ളാഹുവിനെ പൊരുത്തത്തിലായി ജീവിതത്തെ സമർപ്പിക്കണം. അതുകൊണ്ട് തന്നെ മഹാന്മാര് പറയാണ്, തസവ്വദ് മിന തഖ്‌വാ ഫഇന്നക ലാ തദരി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. നീ നിന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും തഖ്‌വയെ അധികരിപ്പിക്കാൻ വേണ്ടി ചിന്തിക്കണം. ഇന്നലെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇന്ന് എന്തെങ്കിലും തഖ്‌വയുടെ വിഷയത്തിൽ അധികരിപ്പിച്ചത് പറയാൻ കഴിയണം. നമ്മളെപ്പോഴും ചിന്തിക്കല് ദുനിയാവിന്റെ വിഷയത്തിലാണ്. ഇന്നലെ 100 രൂപ ശമ്പളം കിട്ടിയവൻ, അല്ലെങ്കിൽ 1000 രൂപ ശമ്പളം കിട്ടിയവൻ, 10000 രൂപ ശമ്പളം കിട്ടിയവൻ, നാളെയാകുമ്പോൾ അത് 10000 എന്നത് 11000 ആകുമോ എന്ന് ചിന്തിക്കാത്തവനുണ്ടാകൂല. അതൊന്ന് വർദ്ധിപ്പിച്ച് കിട്ടാൻ എന്ത് വഴി എന്നതിനെ കുറിച്ച് ആലോചിക്കാത്തവനുണ്ടാകൂല. അതൊന്ന് കൂട്ടിക്കിട്ടാൻ എവിടെയാണ് വഴിമുട്ടേണ്ടത് എന്നതിനെ കുറിച്ച് ആലോചിക്കാത്തവൻ ഉണ്ടാകൂല. എന്നാൽ അള്ളാഹുവിനെ തഖ്‌വ ചെയ്യുന്ന വിഷയത്തിൽ പലരും ഇത് പലപ്പോഴും മറക്കുന്ന സ്വഭാവം അധികമാണ്. അള്ളാഹുവിനെ തഖ്‌വ ചെയ്യുന്ന വിഷയത്തിൽ പലപ്പോഴും ഇത് ആഗ്രഹിക്കുന്ന, ഇത് അധികരിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അതേ മഹാന്മാര് പറയുന്ന തസവ്വദ് മിന തുന്യ, അതേ നിന്റെ ജീവിതത്തിൽ ഉദയ തസവ്വദ് മിന തഖ്‌വ ഫഇന്നക ലാ തദരി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. ഒരു രാത്രിയും നിനക്ക് നേരം വെളുക്കുന്നത് വരെ ആയുസ് തരും എന്ന് ഉറപ്പ് പറയാൻ കഴിയുന്നതായി ഇല്ല. ഈ മുത്തല്ലിമ പ്രസംഗം തുടങ്ങുമ്പോ തന്നെ പറഞ്ഞു, നാളെ പ്രസംഗിക്കാൻ ഉദ്ദേശിച്ച 2 സ്ഥലം പറഞ്ഞു. അവര് നോട്ടീസ് അടിച്ചിട്ട് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കും. ഇന്ന് സംഘാടകർ എന്റെ ഫോണിൽ വിളിച്ചു. 2 സംഘാടകരും വിളിച്ചിട്ട് എത്ര മണിക്കാ എത്തുക എന്ന് ചോദിച്ചു. കറക്റ്റ് വരൂലേ എന്ന് ചോദിച്ചു. ഇവിടെ വന്നപ്പോഴും അബ്ദു ചോദിച്ചു കൃത്യമായിട്ട് 2-ാമത്തെ പരിപാടിക്ക് എത്തൂലേ എന്ന് ചോദിച്ചു. അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കുന്നു കൃത്യസമയത്ത് എത്തണം. പക്ഷേ ഈ മുത്തല്ലിമിനറിയൂല, ഇന്നത്തെ രാത്രിയിൽ ഞാൻ കഴിച്ചുകൂട്ടുമോ, നാളെ നേരം വെളുക്കുന്നത് വരെ ഈ മുത്തല്ലിമ ബാക്കിയുണ്ടാകുമോ? പറയാൻ അറിയുന്നൊരു മുത്തല്ലിമും ഇല്ല, പറയാൻ അറിയുന്ന ഒരു സയ്യിദും ഇല്ല, പറയാൻ അറിയുന്ന ഒരു നേതാവും ഇല്ല, പറയാൻ അറിയുന്ന ഒരു ആലിമും ഇല്ല, പറയാൻ അറിയുന്നൊരു പാമരനും ഇല്ല. അതേ സ്ഥാനത്ത് അള്ളാഹുവിനെ തഖ്‌വ ചെയ്ത് ജീവിച്ച മഹാന്മാരായ ഔലിയാക്കളും അവർക്കവരെ മരണത്തിന് കുറിച്ച് പ്രത്യേകമായ റിപ്പോർട്ടുകൾ നേരത്തെ അവർക്ക് നൽകപ്പെടുന്നുണ്ടതില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് എന്നെ പോലെയുള്ള സാധാരണക്കാരായ മുത്തല്ലിമീകളും അതുപോലെ സാധാരണക്കാരായ അലിമീകളും സയ്യിദന്മാര് നമ്മളാരും അത്തരം വിവരം അറിയുന്നില്ല. അതാണ് മഹാന്മാരുകൾ ചോദിക്കുന്നത്, തസവ്വദ് മിന തഖ്‌വ ഫഇന്നക ലാ തദരി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. രാത്രിയിൽ ജീവനോടെ ബാക്കിയുണ്ട് എന്നതുകൊണ്ട് നേരം വെളുക്കുന്നത് വരെ ഉണ്ടാകുമെന്ന് പറയാൻ ഒരു മനുഷ്യനും ധൈര്യപ്പെടാൻ കഴിയൂല, ഒരു മനുഷ്യനും പറയാൻ കഴിയൂല. ഫകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൽ ഫകം മിൻ عليل عاش حين من الدهر നല്ല ആരോഗ്യവാനായ ഈ സെക്കൻഡിൽ ഒരു കുഴപ്പവും പറയാനില്ല. അല്പസമയം കഴിയുമ്പോ നെഞ്ഞുവേദന വന്നുപോയി, ഗ്യാസിന്റെ രോഗമാണ് എന്ന് വിചാരിച്ചു സമാധാനിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോ നെഞ്ഞുവേദന സഹിക്കാൻ കഴിയുന്നില്ല. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഡോക്ടർമാരെടുക്കൽ സമീപിച്ചപ്പോ ഡോക്ടർമാര് പറയുന്നത് 2 കിഡ്നിയും ബാക്കിയില്ല. അനുഭവങ്ങൾ പറയുന്നവരെത്രയാ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്.
രണ്ടാഴ്ച മുമ്പ് ഉപ്പിനങ്ങാടി ഭാഗത്ത് ഈ മുത്തയല്ലി ഒരു വയലിന് പോയി. വയത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ വന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോ പ്രായമുള്ള ഒരു ഉസ്താദ്, താടിയൊക്കെ നേർച്ച ഒരു ഉസ്താദ് എന്നെ കൈ പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്റെ ഒരു അനുജനുണ്ട് സുഖമില്ലാതെ തൊട്ട വീട്ടിൽ കിടക്കുന്നു, ഒന്ന് കയറാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, അർജന്റാണോ? എനിക്ക് അതിയതി നാട്ടിലേക്ക് തിരിച്ചെത്തോളും, നാളെ വയത് എറണാകുളത്താണ്, അർജന്റ് ഇല്ലെങ്കിൽ പിന്നീട് വന്നാ മതിയോ? അപ്പൊ ഇയാള് പറഞ്ഞു, എന്റെ അനുജൻ അതേ കിടപ്പിലായിട്ട് കൊറേ ദിവസമായി, നിങ്ങളെ കാണാൻ വലിയ ആശയാണ്, നിങ്ങളൊന്ന് വന്നാൽ വലിയ സന്തോഷമായിരിക്കും. ഞാൻ കരുതി ആ രോഗിയുടെ ദ്വാ ഒന്ന് കിട്ടിയാൽ ഞാനങ്ങ് രക്ഷപ്പെട്ടു പോകുമല്ലോ, ഒന്ന് കയറിയിട്ട് ദ്വാർക്കാൻ അങ്ങോട്ട് വസീത്തിയാമെന്ന് കരുതി. ആ മനുഷ്യനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നപ്പോ കിടന്ന സ്ഥലത്ത് നിലനിൽക്കാൻ കഴിയാത്ത ഈ മനുഷ്യൻ രണ്ട് കരങ്ങളും പതുക്കെ പതുക്കെ അരക്കിയിട്ട് പാവപ്പെട്ട മുതാലിമിന്റെ കൈ പിടിച്ചിട്ടൊറ്റ കരച്ചിലാണ്. ആരോഗ്യത്തിനൊരു കുഴപ്പവുമില്ലായിരുന്നു. സഹദിയുടെ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു അതേ സമ്മേളനത്തിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് പോയി വരുന്ന വഴിയിൽ പെട്ടെന്ന് കൈക്കും കാലിനും ഒരു തളർച്ച പോലെ അനുഭവപ്പെട്ടു. ഡോക്ടർമാരടുക്കലെത്തിയപ്പോ ഡോക്ടർമാര് വിധി എഴുതിപ്പോയി, വലതുഭാഗം തളർന്നുപോയി അല്ലെങ്കിൽ ഇടതുഭാഗം തളർന്നുപോയി. എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ഈ പാവപ്പെട്ട മുത്തയല്ലിമോടൊന്ന് പ്രസംഗിക്കുമ്പോ എന്റെ കൈ എങ്ങോട്ട് ചലിപ്പിക്കണം എന്നാലോചിക്കും, എന്റെ കൈ അങ്ങോട്ട് പോവാണ്, ഞാൻ എന്റെ കൈ ഒന്ന് ചലിപ്പിക്കണം എന്ന് ചിന്തിക്കും, എന്റെ കൈ അനങ്ങുകയാണ്. ഈ പാവപ്പെട്ട മുത്തയല്ലിമ ഇവിടുന്ന് നീങ്ങണം എന്ന് ആഗ്രഹിക്കുമ്പോ നീങ്ങാനുള്ള കഴിവ് ലഭിക്കുകയാണ്. ചോദിക്കട്ടെ എന്റെ വയതുകൾക്കുന്ന ഒപ്പമാരി, അതേ എത്ര അർത്ഥവത്തായ ചോദ്യമാ. നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ ഒരു രോഗവും പറയാനില്ല, രോഗിയായി അതേ ഒരു രോഗവും പറയാനില്ലാത്ത മനുഷ്യൻ നടന്നു പോകുമ്പോ കുഴഞ്ഞു വീണ് മരിച്ചു എന്നാ പറയുന്നത്, സൂര്യാഘാതമേറ്റു എന്ന് മരിച്ചു എന്നാ പറയുന്നത്. കാരണം കിട്ടാതെ ഡോക്ടർമാര് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടും മറുപടി പറയാൻ കഴിയാതെ ചില മയ്യത്ത് കൊണ്ടുപോയി മറവ് ചെയ്തില്ലേ? കാരണം പറയാൻ കഴിയുന്നില്ല. ഡോക്ടർമാര് പതിയെ അറ്റാക്ക് ആണ് എന്ന് പറയുന്നു, അതേ എന്തെങ്കിലും കാരണം പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ ഒരു കാരണവും പറയാനില്ല. എന്താ കാരണം പറയാനുള്ളത്? ആയുസത്തി ഇപ്പൊ മരിച്ചു എന്നാണ്. അതിന് പല കാരണങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ പറയാണ്. അതേ കാരണം മതി പറഞ്ഞാലും ഇല്ലെങ്കിലും മരണത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞു മരിക്കാത്തവനാരാ. രോഗിയായി കിടന്നിട്ട് വർഷങ്ങളായി, ഒരുപാട് കാലമായി രോഗിയായി കിടക്കുകയാണ്. ആരോഗ്യത്തിന് കിടക്കാൻ കിടന്ന സ്ഥലത്ത് നിന്നൊരു സ്ഥലത്തും പോകാൻ കഴിയുന്നില്ലെങ്കിലും മറ്റൊരാളെ സഹായമില്ലാതെ എവിടെയും പോകാൻ കഴിയുന്നില്ലെങ്കിലും അതേ ജീവിതത്തിനൊരു തടസ്സവും പറയാനില്ല. അങ്ങനെയും പലരെയും നമ്മൾ കാണുന്നില്ലേ? അല്ലാ, ഞങ്ങളെ സുഹൃത്തിന് നീ ആരോഗ്യം നൽകണേ, അല്ലാ ദീർഘായുസ് നൽകണേ. അല്ലാ ഈമാനുള്ള വിശ്വാസികളെ, ഇമാമിങ്ങൾ ചോദിക്കരുത്, എന്നാൽ ഈ ആരോഗ്യമുണ്ടായിട്ടും മരിക്കാതെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ ആരോഗ്യം ഉള്ള മനുഷ്യൻ പെട്ടെന്ന് മരിക്കുന്നതും കാണുന്നില്ല. നല്ല ചെറിയ ചെറിയ പ്രായമുള്ള മക്കള് അവർക്ക് ഒരുപാട് ആയുസ് ഉണ്ടാകണമെന്ന് ബാപ്പ ആഗ്രഹിക്കുകയാണ്, ഒരുപാട് കാലം അവരെ ജീവിക്കണമെന്ന് ഉപ്പ ചിന്തിക്കുകയാണ്, ഉമ്മ ആലോചിക്കുകയാണ്. എന്നാ ഈ കുട്ടിയോ, ഞാൻ ഒരുപാട് കാലം ജീവിക്കും എന്ന നിലക്ക് ആ കുട്ടിയും ജീവിക്കുകയാണ്, പക്ഷെ അവൻ ഒരുപാട് ആയുസ്സുണ്ട് എന്ന് അവൻ ചിന്തിച്ചെങ്കിലും ആക്സിഡന്റിന്റെ കാരണത്താൽ, ക്യാൻസറിന്റെ കാരണത്താൽ, കിഡ്നിയിൽ എന്ന കാരണത്താൽ, ഇതൊന്നും പറയാനില്ലാത്ത കാരണത്താൽ, ഒരു കാരണവും പറയാനില്ലാതെയും മരിച്ചുപോയ ചെറിയ മക്കള് ഖബറിലേക്ക് പ്രവേശിക്കപ്പെട്ടത് എത്രയാ മുസ്ലിമേ പറയാനുള്ളത്?
കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്തിന്റെ ഒരു മകൻ മരണപ്പെട്ടുപോയി. അല്ലാഹ് ആ കുട്ടിയെ നീ അവരുടെ കുടുംബങ്ങൾക്ക് ആഖിറത്തിൽ സ്വീകരിക്കാനുള്ള ഒരു കുട്ടിയാക്കി, സ്വർഗത്തിൽ കാത്തിരിക്കുന്ന ഒരു മോനാക്കി കൊടുക്കണം റഹ്മാനേ. ഞാൻ ആ കുട്ടിയുടെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയപ്പോ ആ ബാപ്പ കൈപിടിച്ച് പറയാണ്, ഞാൻ വിദേശത്തായിരുന്നു, പക്ഷേ നാട്ടിലെത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ മോന് വയസ്സായിട്ടില്ലല്ലോ, എന്റെ മകന് രോഗമൊന്നും പറയാനില്ലല്ലോ, മകൻ കളിച്ചു കൊണ്ടിരിക്കുമ്പോ നിലത്തേക്ക് വീണതാണ്. 3 ദിവസത്തിൽ കൂടുതൽ ആ കുട്ടി ജീവിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹ് ആ കുട്ടിയോടൊപ്പം അവരുടെ കുടുംബങ്ങള് നീ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ. അല്ലാഹ് കുടുംബങ്ങൾ പറയുന്ന അങ്ങനെ ഒരു അപകടം പറയാൻ മാത്രം വലിയ വീഴൽ കുട്ടി വീണിട്ടില്ല, അങ്ങനെ അപകടം പറ്റി എന്ന് പറയാൻ മാത്രം മതി എന്തെങ്കിലും പരിക്ക് പറ്റുന്ന ഒരു വീഴൽ മകൻ നിലത്ത് വീണിട്ടില്ല. പക്ഷേ മരണത്തിന്റെ സമയം എങ്ങെത്തിപ്പോയപ്പോൾ ഒരു കുടുംബത്തിനും തടുക്കാൻ കഴിഞ്ഞില്ല, ഒരു ഇഷ്ടപ്പെടുന്നവനും തടുക്കാൻ കഴിഞ്ഞില്ല, ഒരു താല്പര്യപ്പെടുന്നവനും തടുക്കാൻ കഴിഞ്ഞില്ല. ഏത് കുട്ടിയാണെങ്കിലും ഏത് പ്രായമുള്ളവനാണെങ്കിലും ലോക സിദ്ധാവായ റബ്ബ് വിളിക്കുമ്പോൾ പോകണം. നിങ്ങൾ കാണുന്നില്ലേ ചില ചെറുപ്പക്കാരായ ആളുകള്, അവരിങ്ങനെ അവരെ സമയം ഇങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്, അവരെ നേരം അവരിങ്ങനെ വെളുപ്പിക്കുകയാണ്. എങ്ങനെയാ സമയം കളയുന്നത്? രാത്രിയിൽ കിടക്കുമ്പോ മ്യൂസിക് ഉള്ള പാട്ട് കേൾക്കാതെ കിടന്നുറങ്ങാൻ കഴിയാത്ത ചില ചെറുപ്പക്കാരില്ലേ? എന്റെ വയലുകൾക്കെന്ന ഏതെങ്കിലും കൂട്ടുകാരിൽ അത്തരം ചെറുപ്പക്കാരുണ്ടോ? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര, രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ചെല്ലേണ്ട ദിക്കറുകളുണ്ട്, രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ചെല്ലേണ്ട ഒരുപാട് ആദാബുകളുണ്ട്. മദ്രസയിൽ തന്നെ നമ്മൾ പഠിച്ചില്ലേ? ആ ദിക്കറുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ ഹിന്ദിപ്പാട്ടും കേട്ട് കിടന്നുറങ്ങുന്നവനായി, അതുപോലെ മ്യൂസിക് ഉള്ള പാട്ടുകളും കേട്ട് കിടന്നുറങ്ങുന്നവനായി ജീവിതത്തെ വെറും നിസ്സാരമായ ജീവിതമായി കണ്ടു കഴിഞ്ഞാൽ മോനെ നിനക്കറിയുമോ എന്റെയും നിന്റെയും കഫന്തുണി ആരാണ് ഒരുക്കി വെച്ചത് എന്ന് പറയാൻ കഴിയോ? എവിടെയാ ഒരുക്കി വെച്ചത് എന്ന് പറയാൻ കഴിയോ? എവിടെയാ റെഡിയായി നിൽക്കുന്നത് എന്ന് പറയാൻ കഴിയോ? ആരാണ് അത് കൊണ്ടുവരാൻ കാത്തിരിക്കുന്നത് എന്ന് പറയാൻ കഴിയോ? പറയാൻ കഴിയൂലേ എന്നാ ചോദിക്കട്ടെ. നീ ഇന്നത്തെ രാത്രിയിൽ കിടക്കുന്ന വീട്ടിന്റെ പരിസരത്തുള്ള കടയിലാണോ നിന്റെ മയ്യത്തിന്റെ തുണി കാത്തിരിക്കുന്നത് എന്ന് പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഇല്ല അല്ലേ? എന്നാ മഹാന്മാര് പറയുന്നത്, നീ ഒരുങ്ങേണ്ടത് ആ ഓഹറത്തിന് വേണ്ടിയാണ്, നീ തയ്യാറാകേണ്ടത് പാരത്രീക ലോകത്തെ വിജയത്തിന് വേണ്ടിയാണ്, ഏത് സമയത്തും വിളിച്ചാൽ പോകേണ്ട പരലോകത്തിന് വേണ്ടിയാണ്. നിനക്കറിയാത്ത പരലോകത്തിലേക്ക് തക്വ കൊണ്ട് നീ ഒരുങ്ങി നിൽക്കണേ. ആ ഒരുക്കമൊരുങ്ങിയ മഹദിയാ മഹദി ബീവി ഫാത്തിമ, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. ആരാ ബാപ്പാന്നറിയോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തും ചോദിച്ചാൽ കൊടുക്കാൻ, എന്തും ദുആ ചെയ്താൽ അല്ലാഹു നൽകുന്ന ഒരു നേതാവ്. ആ നേതാവിന്റെ മകളാ മഹദി ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. പട്ടിണിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടില് പട്ടിണിയാണ്. അപ്പൊ ചിലർക്ക് തോന്നുകയാണ്, പ്രയാസം അനുഭവിച്ച് ജീവിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നിങ്ങളല്ലേ പറഞ്ഞത് എല്ലാം ചോദിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോളാണെന്ന്, എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പാട് സഹിച്ചത്? ഇല്ലാഞ്ഞിട്ടല്ല, ധാരാളം സദഖ ചെയ്യുന്ന സ്വഭാവം ുള്ള ഉമ്മയായിരുന്നു മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചിലപ്പോ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അതുപോലെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പട്ടിണി കടന്നിട്ടുണ്ട്, ഭക്ഷണം ഒരുപാട് സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണത്തിന്റെ പ്രയാസം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഹദീസിൽ കാണാം.
എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട്, ദുനിയാവിൽ എന്തെങ്കിലും അല്ല ഒരു നേരത്തെ ഭക്ഷണം കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ വിഷമിച്ചു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല കൊടുത്തില്ല എന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെയാണോ അതിന്റെ മാന? ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കിട്ടില്ല എന്നാണോ? അല്ല, ആഗ്രഹിച്ചില്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ദുനിയാവിലൊന്നും ആഗ്രഹിച്ചില്ല, ചോദിക്കേണ്ടതില്ല, വേണം എന്ന് മനസ്സിലായാൽ സ്വഹാബത്ത് ജീവിതം തന്നെ കൊടുക്കാൻ അവർ റെഡിയാണ് അല്ലേ? പിന്നെ എന്താണ്, എന്ത് ചോദിച്ചാ കിട്ടൂലേ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അവിടുത്തെ മകൾക്ക് കിട്ടാത്തത് കൊണ്ടല്ല, ആശിച്ചിട്ടില്ല, ദുനിയാവിനെ കൊതിച്ചിട്ടില്ല. മഹതിയായ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ ദിവസങ്ങളോളം പട്ടിണിയാണ് എന്ന് പറഞ്ഞാൽ ഒന്നും കഴിച്ചില്ല എന്നല്ല, വേണ്ടതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമില്ല. പ്രിയപ്പെട്ട ഭർത്താവ് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, ഓ അലിയാറ് തങ്ങളെ, ഇതാ പിടിച്ചോ, എന്റെ കയ്യിലൊരു നല്ല തുണിയുണ്ട്, കൊണ്ടുപോയി വിൽക്കൂ, വിറ്റിട്ട് പൈസയുമായി വരൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ആ മഹതിയായ ബിവി ഫാത്തിമ അത് തന്നെയാ നമ്മളെ വിഷയവും. നിങ്ങൾ കൊടുത്ത ഉപദേശം ഓ മുആദേ, അല്ലാഹുക്ക് തഖ്വ ചെയ്ത് ജീവിക്കണം. വസിദ്ഖിൽ ഹദീസ്, സത്യം മാത്രം പറയണം, സത്യസന്ധത പാലിക്കണം, കളവിലൊരിക്കലും കൂട്ട് നിൽക്കരുത്. വഫാ ഇല്ല ഹദീ, കരാറുകള് പാലിക്കണേ മുആദ്. വഅദ്ദിൽ അമാന, വഅദാ ഇൽ അമാന, വതർക്കിൽ ഖിയാന. വിശ്വസിച്ച് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ വിശ്വാസതയുടെ മുന്നിൽ ഒരു കളങ്കവും വരുത്താൻ പാടില്ല. വതർക്കിൽ ഖിയാന, വഞ്ചന കൈയൊഴിച്ച് ജീവിക്കണേ മുആദ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരിയെ, ഭർത്താവ് ചിലപ്പോൾ വർഷങ്ങളോളം അധ്വാനിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി, രാവിലെ സ്വബഹിന്റെ സമയത്ത് വീട്ടിലും ഇറങ്ങിപ്പോകും, വീട്ടിലേക്ക് കയറി വരപ്പഴ രാത്രിയില, പുലർച്ച സമയത്ത് വീട്ടിലേക്ക് കയറി വരും, സ്വബഹിയാകുമ്പോ തന്നെ പിന്നെയും എഴുന്നേറ്റ് പോകും. എവിടേക്കാ പോകുന്നത്? ഭാര്യയായ നിനക്ക് ഭക്ഷണം തരാ, എന്നെ വയത് കേൾക്കുന്ന ഉമ്മമാരി നമുക്ക് ഭക്ഷണം തരാ, എന്റെ വയത് കേൾക്കുന്ന പങ്ങന്മാരി നമ്മളെ കുട്ടികൾക്ക് ഭക്ഷണം തരാ. അധ്വാനിച്ച് വീട്ടിൽ വരും, വീട്ടിലേക്ക് വരുമ്പോ കയ്യിൽ എന്താ ഉണ്ടാകുക? 500 രൂപ കിട്ടിയിട്ടുണ്ടാവും. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് 500 രൂപ കിട്ടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ 1000 രൂപ കിട്ടിയിട്ടുണ്ടാവും. ഈ പൈസയുമായി വീട്ടിലേക്ക് കയറി വരുമ്പോ ഭർത്താവിനെ നല്ല ചിരിയോടെ സ്വീകരിക്കണേ ഉമ്മ. ആ ഭർത്താവിനെ നല്ല സന്തോഷിപ്പിച്ച് ചിരി വീട്ടിലേക്ക് കയറ്റണേ ഉമ്മ. അല്ല മുസ്ലിയാരെ, എന്റെ ഭർത്താവ് എത്ര കാലമായി അധ്വാനിക്കുന്നു, എന്റെ ഭർത്താവിന്റെ അതേ പ്രായമല്ലേ അവനുമുള്ളൂ, അതേ അവന്റെ സുഹൃത്തിനുള്ളൂ, അവന്റെ വീടിന്റെ പണി കഴിഞ്ഞു പോയി, അവന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നുപോയി, അവന്റെ ഭാര്യ എത്ര സുഖത്തിലാണ് ജീവിക്കുന്നത്, എന്റെ പ്രയാസങ്ങൾ എത്രയാണ് പറയാനുള്ളത് എന്നറിയോ? ചില പരീക്ഷണങ്ങളാണ് എല്ലാവർക്കും അള്ളാഹു താല കൊടുത്തിട്ട് തന്നെ പരീക്ഷിക്കണം. അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ചിലർക്ക് അള്ളാഹു താല കൊടുത്തിട്ടാ പരീക്ഷിക്കുക, ചിലർക്ക് അള്ളാഹു താല കൊടുക്കാതെയാ പരീക്ഷിക്കുക അല്ലേ? അതുകൊണ്ടല്ലേ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നീ എപ്പോഴും താഴോട്ടേക്കാ നോൽക്കേണ്ടത്, മേൽപോട്ടേക്കല്ല. അതേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹൃദയ വയത് കേൾക്കുകയാണ്, ആ സുഹൃത്ത് എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മളെയൊക്കെ നോക്കിയിട്ട് ചിന്തിക്കാൻ പാടില്ല, ഇവർക്കൊക്കെ നടക്കാൻ കഴിയുന്നുണ്ടല്ലോ, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെ ഒരിക്കലും നിരാശനാകാൻ പാടില്ല, മറിച്ച് ആ സുഹൃത്ത് ചിന്തിക്കണം, അത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കണം? അൽഹംദുലില്ലാ, എന്റെ റബ്ബി കിടന്ന സ്ഥലത്ത് വെച്ച് വയത് കേൾക്കാൻ എനിക്ക് അവസരം തന്നല്ലോ, എന്നെ എത്ര ആളുകളാണ് വേണ്ടതുപോലെ സൗകര്യം ചെയ്തു തരാൻ എനിക്കുള്ളത്,
പിന്നെ സ്നേഹിക്കാൻ എത്ര ആളുകളാ ഉള്ളത്, എത്ര ഉസ്താദുമാരാ ദുആ ചെയ്ത് തരുന്നത്, എത്ര സയ്യിദന്മാരാ ദുആ ചെയ്ത് തരുന്നത്. ഇതൊന്നുമില്ലാതെ അതേ അതുപോലെ പതേ സ്ഥലങ്ങളിൽ കിടക്കാൻ പോലും ഇടമില്ലാതെ നിൽക്കുന്ന എത്ര ആളുകളുണ്ട് അല്ലാഹ് എന്ന സുഹൃത്ത് ചിന്തിക്കണം, ഞാൻ ചിന്തിക്കണം. അല്ലാഹ് എന്റെ റബ്ബ് എനിക്ക് ആരോഗ്യം തന്നു, എന്റെ റബ്ബ് എനിക്ക് നടക്കാൻ അവസരം തന്നു, എന്റെ റബ്ബ് എനിക്ക് എല്ലാ സ്ഥലത്തും പോകാൻ അവസരം തന്നു, എനിക്ക് നന്ദി ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാഹ്. എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അബ്ദുവാലിന്റെ സദസ്സിലുണ്ട്, എന്നാ ഉറൂസിന്റെ പേരിൽ വന്നിട്ട് റോട്ടിൽ നിന്ന് കറങ്ങാനല്ലാതെ ഒന്ന് മഖാമിൽ കയറി സിയാറത്ത് ചെയ്യാൻ നേരം കിട്ടിയില്ലല്ലോ. ഒന്ന് വയലിന്റെ സദസ്സിൽ വന്നിരുന്നു ബർക്കത്തെടുക്കണമെന്ന ചിന്ത അതേറ്റ് നടക്കാൻ കഴിയാത്ത അബ്ദുവിന്റെ മനസ്സിൽ ഉദിച്ചിട്ട് ആരോഗ്യം തന്നെ എനിക്ക് കിട്ടിയില്ലല്ലോ. ഒന്നീ സദസ്സിൽ വന്ന് ബർക്കത്തെടുക്കാൻ കഴിയാൻ കഴിയാതെ പോയ ജനങ്ങൾ ചിന്തിക്കളും, വയലിന്റെ സദസ്സിൽ വന്ന മതേ ജനഭൂമിനികൾ ചിന്തിക്കളും, ഞാൻ ഈ വയലിന്റെ സദസ്സിൽ വന്നിരുന്നിട്ടുണ്ട് പക്ഷേ എനിക്കൊന്ന് ആത്മാർത്ഥമായി എന്റെ മനസ്സ് നന്നാകണമെന്ന് ചിന്തിച്ച് ഒന്ന് വയലുകൾക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഉറൂസിന്റെ സദസ്സുകളാണും പെണ്ണും ഇടകലരാനുള്ളതല്ല, ഉറൂസിന്റെ മജ്ലിസുകളാണും പെണ്ണും കലർന്നിട്ടെന്തെങ്കിലും തോന്നിവാസങ്ങൾ നടത്താനുള്ളതല്ല, ആണിനും പെണ്ണിനും ഏത് തോന്നിവാസങ്ങളും ചെയ്യാനുള്ളതല്ല. മഹാന്മാര് നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധം വേണം, കാക്കുപറയിൽ കിടക്കുന്ന മഹാന്മാര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന ബോധം വേണം. എല്ലാറ്റിലും ഉപരി ഏത് ഉറൂസിന്റെ മജ്ലിസിൽ പോയിരുന്നാലും, ഏത് ഉറൂസിന്റെ മജ്ലിസിൽ വേദ പറഞ്ഞാലും, ഏത് ഉറൂസിന്റെ സദസ്സിൽ പോയി പ്രസംഗിച്ചാലും പ്രസംഗം കേട്ടാലും, ഇതെല്ലാം എന്റെ റബ്ബിന്റെ പൊരുത്തത്തിനാകണം എന്ന് ചിന്തിക്കണം. ഉറൂസുകൾ ഷോപ്പിങ്ങിനുള്ളതല്ല, ഉറൂസുകൾ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ദുനിയാവിന്റെ കാര്യങ്ങൾ നേടാനുള്ളതല്ല, മറിച്ചോ ലോക സിദ്ധാവായ റബ്ബിലേക്ക് അടുക്കാനുള്ള വഴികളാണ്. അല്ലാ ഞങ്ങളെ ഈ സദസ് നീ കബൂലാക്കി തരണേ. അല്ലാ അത്തരം ഒരാഹ്റത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി ഞങ്ങളെ ഈ സദസ്സിനെ നീ കബൂലാക്കി തരണേ. അല്ലാ എന്റെ വയത് കേൾക്കുന്ന വിശ്വാസികളെ നമ്മൾ ചിന്തിക്കണം, ലോക സിദ്ധാവായ റബ്ബിനിക്ക് ഇനി ഒരുപാട് നിഅമത്ത് തന്നിട്ടുണ്ട്, പക്ഷേ ആ റബ്ബിനോട് അതിന് നിഅമത്തിന് ശുക്ർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ അല്ലാഹ് എന്ന് ചിന്തിക്കാൻ കഴിയണം. അങ്ങനെ ഓരോ നിയമത്തുകളെ കുറിച്ചും ആലോചിക്കാൻ കഴിയണം. അതിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ക്ഷണിച്ചു കൊണ്ടുവരുന്നത്. നീണ്ട വയലാണ് ഞാൻ ചുരുക്കി എന്ന് പറയുന്നത്, കരാറുകൾ പാലിക്കണം, വദാഇൽ അമാന വിശ്വസിച്ചാൽ അവിടെ വഞ്ചന പാടില്ല. ഉറൂസിന്റെ കമ്മിറ്റിക്കാർ ഇവിടെ ഉറൂസ് നടത്തുമ്പോ അവരിവിടെ തോന്നിവാസം ചെയ്യാനല്ല ഇവിടെ ഉറൂസ് നടത്തിയത്, ഏതെങ്കിലും പുരുഷന്മാർക്കും ഏതെങ്കിലും പെൺകുട്ടികൾക്കും അതേ എന്തെങ്കിലും സംസാരിക്കാനും റോഡിലിരുന്ന അന്യപുരുഷന്മാരും സ്ത്രീകളും ഇടകലരാനും അവരെ ദുനിയാവിന്റെ ചർച്ചകൾ നടത്താനുമല്ല ഉറൂസിന്റെ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ചത്. ഉറൂസിന്റെ വയൽ സംഘടിപ്പിച്ച അതുപോലെ ഈ മഹാന്മാരായ ഔലിയാക്കളും അവരിത്തരം കാരണങ്ങൾ ഒരുക്കിയത് എന്തിനാ? നമുക്ക് തോന്നിവാസങ്ങൾ ചെയ്യാനല്ല, നമുക്ക് അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ച് തന്നതാണ് ഉറൂസിന്റെ മജ്ലിസുകൾ നന്മ ചെയ്യാനാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ്. നിങ്ങൾ കാണുന്നില്ലേ ചില ഉറൂസുകൾ, ആ ഉറൂസുകളിൽ ആനകളാണ്, കുതിരകളാണ്, തോന്നിവാസങ്ങളാണ്. അതേ മുസ്ലിമീങ്ങളായ ആളുകൾ ചെയ്യുന്നത് പോലെ പല തോന്നിവാസങ്ങളും നടത്തുകയാണ് ചില കമ്മിറ്റിക്കാര്. ഈ നാട്ടിലെ കമ്മിറ്റിക്കാരെന്തിനാ വേദന്റെ സോസ് വെച്ചത്? അങ്ങനെയുള്ള വേണ്ടാത്ത വൃത്തികേടുകൾ നടക്കാൻ പാടില്ല. ഉറൂസിന്റെ പേരിൽ നടക്കേണ്ടത് നന്മകളാകണം, ഉറൂസിന്റെ പേരിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിലുള്ളതാകണം. അവർ വയത് സംഘടിപ്പിച്ചിട്ട് ആ വയതിനോട് ചതി ചെയ്യുന്ന ഗതികേടിലേക്ക് എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരേ, എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരേ, എന്റെ വയത് കേൾക്കുന്ന കൂട്ടുകാരേ, നമ്മൾ മാറിപ്പോയി കൂടാ. എല്ലാ മേഖലകളിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്, വിശ്വാസത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടുന്ന കാലം വന്നുപോയി. പാപ്പക്ക് മക്കളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, മക്കൾക്ക് പാപ്പാനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, അതേ കുടുംബങ്ങൾക്ക് കുടുംബിനികളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല,
അനുയായികൾക്ക് ഭരണാധികാരികളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതേ അനുയായികൾക്ക് ഭരണാധികാരികളെ വിശ്വസിക്കാൻ ഉറക്കുന്നില്ല. ഭരണാധികാരികൾക്ക് അനുയായികളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. നേതാക്കൾക്ക് അനുയായികളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അനുയായികൾക്ക് നേതാക്കളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ നിലക്ക് എല്ലാവരുടെയും വിശ്വാസത എടുത്തു പോയില്ലേ? ഈ നിലക്ക് വിശ്വാസത എറിയപ്പെട്ടു പോയില്ലേ? ഇന്നലെ ഞാൻ ശരിയയിൽ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞു, നമ്മുടെ ഈ സമുദായത്തിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അധപ്പതനത്തിന്റെ ലോകത്തിലേക്ക് നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒറ്റപ്പെട്ടതെങ്കിലും പോകുന്നില്ല എന്ന് പറയാൻ നിർവാഹമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കി ഈമാനുള്ള വിശ്വാസികളെ. അങ്ങനെ ഞാൻ ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞു, വാർദ്ധയ സർവ്വ മുസ്ലിയാക്കന്മാർക്കും മെസ്സേജ് ചെയ്യാൻ നടക്കുന്ന ചില സ്ത്രീകള്, എന്തിന്? ആവശ്യത്തിനല്ല, പിന്നെ അനാവശ്യത്തിന്. എന്തെങ്കിലും പഠിക്കാനല്ല, മസാല ചോദിക്കാനല്ല, അറിവ് നേടാനല്ല, എന്തെങ്കിലും കാര്യം മനസ്സിലാക്കാനല്ല, പിന്നെ മൗലിയാരോട് എന്തെങ്കിലും പറഞ്ഞ് സംസാരിച്ചിരിക്കണം എന്ന് ചിന്തിച്ച് ഉസ്താദിമാർക്ക് വാട്സപ്പിലും അതുപോലെ മറ്റുള്ള സോഷ്യൽ മീഡിയയിലും ഒക്കെ മെസ്സേജ് ചെയ്യാൻ വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന കാലം വന്നുപോയില്ലേ? സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പറയുന്നു, നിങ്ങളെ പോലെയുള്ള ഉസ്താദിമാർ അതുപോലെ മുത്തയല്ലിമീങ്ങളൊക്കെ സോഷ്യൽ മീഡിയകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല, പെൺകുട്ടികൾ മെസ്സേജ് ചെയ്തിട്ട് സ്വൈര്യം തരുന്നില്ല. ഞാൻ ഇന്നലെ പ്രസംഗിക്കുമ്പോ പറഞ്ഞു, പ്രസംഗം കഴിഞ്ഞ് പോകുന്ന വഴിയിൽ ഒരു സയ്യിദ് എനിക്ക് മെസ്സേജ് ചെയ്തു. എന്താ മെസ്സേജ് എന്നറിയോ? അത് മാത്രം പറഞ്ഞാൽ പോരാ, മദ്രസയിലെ ഉസ്താദിമാരോട് ഒരു മടിയില്ലാതെ കൊഞ്ചാൻ നടക്കുന്ന പെൺകുട്ടികളുള്ള കാലമാണ്, പ്രത്യേകം പ്രസംഗത്തിൽ പറയണമെന്ന് പറഞ്ഞു. മദ്രസയിൽ പോകുന്ന ലക്ഷ്യം മറന്നുപോയി, മദ്രസയിലെ മക്കളയക്കുന്നതിന്റെ ലക്ഷ്യം മറന്നുപോയി, മദ്രസയിലെ കുട്ടികളെ അയച്ചിട്ട് മദ്രസയിലെത്തിയ ചെറിയ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിരിക്കുമ്പോ ആ കുട്ടികൾ ഉസ്താദിനോട് അതേ സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ്. പോരാതിന്റെ പേരിൽ രക്ഷിതാക്കളായ ചില ഉമ്മമാര് മദ്രസയിലെ ഉസ്താദിമാരെ നമ്പർ ചൊട്ടാൻ നടക്കുകയാണ്, അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുകയാണ്, ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ സംസാരിക്കണമെന്ന് ചിന്തിക്കുകയാണ്. ഈ നിലക്ക് നമ്മുടെ സമുദായത്തിൽ അമാനത്ത് നഷ്ടപ്പെട്ടു പോയി. ഭാര്യക്ക് ഭർത്താവിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഭർത്താവിന് ഭാര്യനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഭർത്താവിന് ഭാര്യനെ വിശ്വസിക്കാൻ ഉറക്കുന്നില്ല, മനസ്സിന്റെ ഉള്ളിൽ പേടി തോതിപ്പോയി. ഭർത്താവ് വഞ്ചിക്കുമോ എന്ന ഭയം, ഭാര്യ വഞ്ചിക്കുമോ എന്ന ഭയം, ഭർത്താവ് വഞ്ചന ചെയ്യുമോ എന്ന ഭയം. ഈ നിലക്ക് വഞ്ചനകൾ അധികരിച്ചു വരുന്ന കാലം വന്നുപോയില്ലേ? മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് ഉപദേശിക്കുന്നു, യാ മുആദ്, ഓ മുആദേ, അദാഇൽ അമാന. നല്ല വിശ്വസിക്കുന്ന ആളുകളോട് ആ വിശ്വാസതയിൽ നല്ല കൂറ് പുലർത്തണം. പിന്നെയോ വതർക്കില്ല ഖിയാന, വഞ്ചനയെ കൈയൊഴിക്കണേ മുആദ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് അവന്റെ ശരീരത്തോട് ചെയ്യുന്ന അക്രമം അവന്റെ ജീവിതത്തിൽ ഹറാം ചെയ്ത കൈക്ക് നരകം അതേ കിട്ടിപ്പോയി, ഹറാം സംസാരിച്ച നാവിന് നരകം കിട്ടിപ്പോയി. അങ്ങനെ ഓരോ അവയവങ്ങളോടും നിങ്ങൾ അമാനത്ത് പൂർത്തിയാക്കി വിട്ടണേ. അതേ നിങ്ങളെ സ്വന്തം ശരീരത്ത് ചതിക്കാൻ പാടില്ല. ശരീരത്തോടുള്ള അമാനത്ത് പൂർത്തിയാക്കി വീട്ടണം എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാര് പറയുന്നു, എന്താണ് നാവിന്റെ അമാനത്ത് എന്നറിയോ? നാവ് കൊണ്ടുള്ള അമാനത്ത് എന്ന് പറഞ്ഞാൽ അല്ല, നാവ് കൊണ്ടുള്ള അമാനത്ത് പൂർത്തിയാക്കി വീട്ടുക എന്ന് പറഞ്ഞാൽ ആ നാവ് കൊണ്ട് നീ ഗീബത്ത് പറയാതിരിക്കല, ആ നാവ് കൊണ്ട് നീ നമീമത്ത് പറയാതിരിക്കല, ആ നാവ് കൊണ്ട് നീ മറ്റൊരാളെ പേരിൽ കദീബ് പറയാതിരിക്കല, മറ്റൊരാളെ പേരിൽ കളവ് ചുമത്ത ാവശ്യമില്ലാത്തത് സംസാരിക്കാതിരിക്കല, ബിദ്അത്തിൻ നിന്റെ നാവ് കൊണ്ട് ബിദ്അത്ത് പറയാതിരിക്കല. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, വനഹവിദാലിക, ഇതുപോലെയുള്ള കാര്യങ്ങളെ കൈയൊഴിക്കല. നിന്റെ നാവിനെ നീ ചെലവഴിക്കുമ്പോ നീ സംസാരിക്കുന്നത് സത്യമാകണം, നീ സംസാരിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചാണോ അവന് ഇഷ്ടപ്പെടുന്നതാകണം, നിന്റെ കൂട്ടുകാരൻ താല്പര്യപ്പെടുന്നതാകണം, അവന് സന്തോഷമുള്ളതാകണം, ഒരാളെയും വേദനിപ്പിച്ചുകൂടാ. അതുകൊണ്ടാണ് ഉപദേശം കൊടുക്കുമ്പോ ശേഷം വരുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം. ഓ മുആദ്,
മുസ്ലിമിനെയും തെറി വിളിക്കാൻ പാടില്ല കേട്ടോ മുഴതി, ഒരു മുസ്ലിമിനെയും ഇകഴ്ത്തി പറയാൻ പാടില്ല മുഴതി, പണ്ഡിതന്മാരെ ഇകഴ്ത്താൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അമ്പിയാക്കളെ ഇകഴ്ത്താൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അതുപോലെ മുർസലീങ്ങളെ ഇകഴ്ത്താൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, തങ്ങന്മാരെ ഇകഴ്ത്താൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, സയ്യിദന്മാരെ ഇകഴ്ത്താൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, വയത് പറയുന്ന ഉസ്താദുമാരെ ഇകഴ്ത്താൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, മദ്രസയിലെ ഉസ്താദുമാരെ ഇകഴ്ത്താൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയല്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, മറിച്ചോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വാൻഹാ കാൻ തസ്തുമ മുസ്ലിമാ, ഒരു മുസ്ലിമിനെയും തെറി വിളിക്കരുതേ, പണ്ഡിതനാകട്ടെ പണ്ഡിതനല്ലാതെ ആകട്ടെ, പാപരനാകട്ടെ വിവരമില്ലാത്തവനാകട്ടെ, ചിന്തയുള്ളവനാകട്ടെ ചിന്തയില്ലാത്തവനാകട്ടെ, ആലോചനയുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, സയ്യിദാകട്ടെ സാധാരണക്കാരനാകട്ടെ, ഏത് വകുപ്പിൽ പെട്ടതാകട്ടെ, മുസ്ലിമാണോ ഒരാളെയും നികഴ്ത്തരുതേ എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയത് കേൾക്കുന്ന പെങ്ങന്മാരെ, പിന്നെ ഭർത്താവിനെ ഇകഴ്ത്തരുത് എന്നത് പറയേണ്ടതില്ലല്ലോ, സ്നേഹത്തിന്റെ കാരണത്താൽ ഭാര്യ എന്ത് ചെയ്തു, ഭാര്യ ഭർത്താവിന്റെ കടം കേട്ടപ്പോ കഴുത്തിലുള്ള മാലയൂരി കൊടുത്തു, ഭർത്താവിനത് വീട്ടണം എന്നാഗ്രഹമുണ്ട്, നല്ല നിലക്ക് ജീവിക്കുന്ന ഭർത്താവാണ്, അള്ളാഹ്ക്ക് തഖ്വ ചെയ്ത് ജീവിക്കുന്ന ഭർത്താവാണ്, അള്ളാഹന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഭർത്താവാണ്, അതേ വഞ്ചിക്കണമെന്ന ചിന്തയില്ല ഭർത്താവിനോട് അക്രമം, അതേ ഭാര്യയോട് അക്രമം ചെയ്യണമെന്ന ചിന്തയില്ല, അങ്ങനെ ജീവിതകാലത്ത് ചെറിയൊരു കടബാധ്യത വന്നപ്പം ഭാര്യ സഹായിച്ചു, പിന്നെ ഭർത്താവിന് സ്വൈര്യമില്ല, എന്ത് വന്നാലും പിന്നെ ഇവക്ക് പറയാനുള്ളത് എന്റെ മാല എവിടെയെന്നാണ്, ഒന്ന് കണ്ണുമൊഴിച്ചാൽ ചോദിക്കുമ്പോ തന്നെ ദാ എന്റെ മാല എവിടെയെന്നാ ചോദ്യം, എന്റെ സ്വർണം എവിടെയെന്നാ ചോദ്യം, ഇത് പറഞ്ഞത് കൊണ്ടെല്ലാ ഭാര്യമാരെ സ്വർണവും കൊണ്ടുപോയി പണയം വെക്കാൻ അല്ലെങ്കിൽ കൊണ്ടുപോയി വിറ്റുകളയാൻ മുസ്ലിയാര് പെർമിഷൻ തന്നു എന്ന് പറയണ്ട, അത് ഉമ്മമാരെ നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളെ സമ്പത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് ചെലവഴിക്കാം, പക്ഷേ നിങ്ങൾ സ്നേഹിച്ച് ഭർത്താവിന്റെ കയ്യിലേക്ക് ഭർത്താവിന്റെ കടബാധ്യതയിൽ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യണമെന്ന് ചിന്തിച്ചാൽ അത് തെറ്റാണെന്ന് ഞാൻ പറയൂല്ല. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു ഭക്ഷണം കഴിക്കാനില്ലാതെ പ്രയാസപ്പെടുമ്പോ അലിയാറ് തങ്ങളെ ഇഷ്ടപ്പെട്ട ഭാര്യയല്ലേ മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, അതുകൊണ്ട് തന്നെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതകാലത്ത് മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല, മറ്റൊരു വിവാഹത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ല, വീട്ടിലുള്ള ഒരു തട്ടം എടുത്ത് കൊടുത്തിട്ട് കയ്യിൽ കൊടുക്കുന്നു, അലീബ് നബി ത്വാലിബ് തങ്ങളെ ഇത് കൊണ്ടുപോയി വിൽക്കൂ, വിറ്റിട്ട് ഭക്ഷണവുമായി വരൂ അലിയാറ് തങ്ങളെ, അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അത് വാങ്ങി കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോയി അങ്ങാടിയിലേക്ക് കൊണ്ടുപോവാണ് വിൽക്കാൻ വേണ്ടി, നമ്മളെ ഇന്നത്തെ കോലം പോലെയല്ലല്ലോ ചന്തകൾ നിറഞ്ഞു നിൽക്കുന്ന കാലമാ, അങ്ങാടിയിൽ പോയ ആ ചന്തയിൽ ഏത് സാധനവും ആർക്കും വിൽക്കാനുള്ള സൗകര്യമാ, അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു ചന്തയിലേക്ക് പോയി വിൽക്കാൻ വേണ്ടി പോകുന്ന വഴിയിൽ ഇറങ്ങിപ്പോയി മലക്കുല്ലം ലാക്ക് ജിബ്രീൽ, മലക്കുല്ലം ലാക്ക് ജിബ്രീൽ അങ്ങാടിയിലേക്ക് പോവാണ്ട്, അങ്ങാടിയിലേക്ക് പോയിട്ട് ഇങ്ങനെ തട്ടം കാണിച്ചിട്ട് ഇങ്ങനെ ചോദിച്ച് എത്ര ഉറുപ്പ്യ കിട്ടും എത്ര ഉറുപ്പ്യ കിട്ടും, അവസാനം മഹാനായ അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി വിറ്റു, എത്ര ഉറുപ്പ്യക്ക് വിറ്റു, ആറ് ദിർഹമിന് വിറ്റു, വിറ്റു എത്ര ഉറുപ്പ്യക്കാ വിറ്റത്, ആറ് ദിർഹമിന് വിറ്റു, അൽഹംദുലില്ലാ നല്ല പ്രതികരണമുള്ള സദസ് അല്ലാഹു തആല ബർക്കത്തി ചെയ്യട്ടെ, ആറ് ദിർഹമിന് കൊണ്ടുപോയി വിറ്റു, വിറ്റിട്ട് അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുമ്പോ മലക്കുല്ലം ലാക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വന്നു, നല്ല ഒട്ടകമായിട്ടാ വരുന്നത്, സ്വർഗത്തിലെ ഒട്ടകമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നു, ഓ അലിയാറ് തങ്ങളെ ഈ ഒട്ടകം അങ്ങ് വാങ്ങിക്കോളൂ, മനുഷ്യന്റെ കോലത്തിലാ വന്നത് മഹാനായ മലക്കുല്ലം ലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുതിയാപ്പിളല്ലേ, അരി മഹാനായ അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ആ അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു
ഈ വിറ്റസാധനമായിട്ട് വരുന്ന വഴിയിൽ ആ തട്ടത്തിന്റെ ആറ് ദിർഹവും കൊണ്ട് വരുമ്പോ ഒരു പാവപ്പെട്ട ഫഖീറായ മനുഷ്യൻ വന്ന് കൈനീട്ടി അലിബിൻ നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് കൈനീട്ടിയപ്പോ ആറ് ദിർഹം എടുത്തങ്ങ് കൊടുത്തുപോയി. അതുകൊണ്ട് തന്നെ ഒട്ടകം കൊണ്ടുവന്നിട്ട് ഒട്ടകത്തങ്ങ് വാങ്ങിക്കോ എന്ന് പറഞ്ഞ് അലിബിൻ നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഗീസയിൽ നോക്കുമ്പോ പാവങ്ങൾ വന്ന് കൈനീട്ടിയപ്പോ അലിബിൻ നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സദഖ ചെയ്തു പോയിട്ടുണ്ട്, ഗീസയിൽ പൈസയില്ല. എന്താ കാരണം? വരുന്ന വഴിയിൽ സാധുക്കളായ ആളുകൾ വന്ന് ചോദിച്ചപ്പോ ഗീസയിലുള്ള പൈസ മുഴുവനും എടുത്തു കൊടുത്തുപോയി. അങ്ങനെയല്ലേ ഈമാനുള്ളവർ? കയ്യിൽ പണമുണ്ടായാൽ അവർക്ക് സദഖ ചെയ്യാൻ വലിയ ആവേശമാ. അല്ലാ നല്ല തൗഫീഖ് നീ ഞങ്ങൾക്കും തരണം റഹ്മാനേ. സദഖ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ പവറാണ് എന്ന് വിചാരിക്കണ്ട, വലിയ ബഹുമാനമാ. ഇവിടെ എന്തെങ്കിലും പിരിവുണ്ട് എന്ന് വിചാരിക്കണ്ട. സംഘാടകർ ഇപ്പം പിരിവൊന്നും പറഞ്ഞിട്ടില്ല, പറയുമോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞാലേ ഞാൻ ചോദിക്കുള്ളൂ, നിങ്ങൾ ആരും പേടിക്കണ്ട. അതേ സ്ഥാനത്ത് സദഖ പിരിവിന് വേണ്ടി പറഞ്ഞതല്ല, സദഖ വലിയ ബഹുമാനമുള്ള സംഗതിയ. അതുകൊണ്ട് തന്നെ അലിബിൻ നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പാവപ്പെട്ട ഫഖീറായ മനുഷ്യൻ വന്ന് പൈസ ചോദിച്ചപ്പോ കീസയിൽ ആറ് ദിർഹമുണ്ട് മുഴുവനും അങ്ങ് കൊടുത്തു. പണ്ട് എന്തിനാ അലിബിൻ നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇറങ്ങിയത്? ഈ തട്ടം വിറ്റിട്ട് ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ സ്വന്തം ഭാര്യനെ മറന്നുപോയി. സദഖ ചെയ്യുന്ന വിഷയത്തിൽ അത്ര വലിയ ജോറാ. അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്റെ മുന്നിൽ വന്നിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നത്, ഓ അലിയാറിതങ്ങളെ ഈ ഒട്ടകം നിങ്ങൾ വാങ്ങിക്കോളൂ, ഈ ഒട്ടകത്തെ നിങ്ങൾ എടുത്തോളൂ. എന്തിനാ? നിങ്ങൾ കൊണ്ടുപോയി വിറ്റോളൂ, എന്നാ ഞങ്ങൾക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞു ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. മഹാനായ അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിന് എന്റെ കയ്യിൽ പൈസ ഉണ്ടേ, നിങ്ങളോട് ഞാനിത് വാങ്ങണമെങ്കിൽ എന്റെ കയ്യിൽ പൈസ വേണ്ടേ? എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, പിന്നെ ഞാനെങ്ങനെയാ വാങ്ങ? അപ്പൊ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, നിങ്ങൾ എടുത്തോ, കടമായിട്ട് വാങ്ങിക്കോ, നിങ്ങൾ എത്ര പൈസക്ക് വിറ്റാലും സാരമില്ല, വിറ്റിട്ട് കിട്ടുന്നത് എന്റെ കയ്യിൽ തന്നാ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരാ. മഹാനായ അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ ഒട്ടകത്തിനെ വാങ്ങി. കാര്യം ഭാര്യ അതേ ഭാര്യക്ക് ഭക്ഷണം കൊടുക്കണം, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നപ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും കരയുകയാ, എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഇന്നി പാവപ്പെട്ട മുത്തല്ലിമ ഇവിടെ വന്നപ്പോ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ കയറി, ഏതൊക്കെ രൂപത്തിലുള്ള ഭക്ഷണങ്ങളാ റെഡിയാക്കി വെച്ചിരിക്കുന്നത്, എന്നെ കൊണ്ട് ഒറ്റ ഐറ്റംസ് അല്ലാതെ കഴിക്കാൻ കഴിയൂല. പക്ഷേ അവര് സൽക്കരിക്കാൻ വേണ്ടി ഏതൊക്കെ രൂപത്തിലുള്ള ഭക്ഷണമാണ് തയ്യാർ ചെയ്തു വെച്ചത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ വിശപ്പ് സഹിക്കാൻ കഴിയാതെ രണ്ട് കുട്ടികളെ കണ്ണിലും കണ്ണുനീര് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണിൽ വെള്ളം നിറഞ്ഞു പോയില്ലേ, എന്റെ മക്കൾക്ക് ഭക്ഷണം കിട്ടാതെ കരയുന്നത് കണ്ടപ്പോ അവിടുത്തെ മനസ്സ് പൊട്ടിപ്പോയില്ലേ? ദുആ ചെയ്തു കൊടുത്തവർക്ക് അല്ലാഹുവിന്റെ റസൂല് ഭക്ഷണം കൊടുത്തില്ലേ? ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, ഏതൊക്കെ രൂപത്തിലുള്ള ഭക്ഷണങ്ങളാ നമ്മളെ മുന്നിലുള്ളത്? ഇന്ന് ഹോട്ടലുകളാകുന്ന ഹോട്ടലുകൾ മുഴുവനും എന്ത് കണ്ടിട്ട് തുറക്കുന്നതാ? ആളുകളൊക്കെയും ഭക്ഷണത്തിനാവശ്യം വരുമെന്ന് വിചാരിച്ചിട്ട് കരുതിയിട്ട് തുറന്നതല്ലോ. ഹോട്ടലിന്റെ ബിസിനസ്സുകാരൻ ചിന്തിക്കുന്നത്, നല്ല പാർട്ടി നടന്നു കിട്ടിയാൽ എന്റെ കച്ചവടം സലാമത്തായി കിട്ടുമല്ലോ. അല്ലാ എന്തിനാണ് പാർട്ടി? കടയിൽ പാർട്ടി വെച്ചാൽ ആ പാർട്ടി ഉണ്ടാകുമ്പോ കടയിൽ വരുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ലെവൽ ഉണ്ടാവൂല അല്ലേ. ഭക്ഷണത്തിന് കയറി ഇരുന്നിട്ട് അങ്ങ് ഓർഡർ ചെയ്യും, എത്രയാണ് ബാക്കി, എത്രയാണ് വേസ്റ്റ് ആക്കുന്നത്, എത്രയാണ് ചാടുന്നത്, എത്രയാണ് തിന്നുന്നത്, എത്രയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചൊന്നും യാതൊരു ബോധം ഉണ്ടാവൂല. അങ്ങനെ ആയി പോകരുതേ ചെറുപ്പക്കാരെ, ഭക്ഷണം തന്ന റബ്ബിനെ കുറിച്ച് ഓർമ്മ വേണേ. ഏത് സമയത്തും തിരിച്ചു ചോദിച്ചാൽ കൊടുക്കാനുള്ളതല്ലാതെ എന്റെ കയ്യിലില്ല, നിങ്ങളെ കയ്യിലില്ല, നമ്മളെ കയ്യിലില്ല.
ഈ ബോധത്തോടെ ജീവിക്കണേ മുസ്ലിമേ. മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു വീട്ടിലും ഇറങ്ങിയത് എന്തിനാ? ഭക്ഷണം കഴിക്കാൻ ഭാര്യക്ക് വിശപ്പ് സഹിക്കുന്നില്ല, മക്കൾക്ക് വിശപ്പ് സഹിക്കുന്നില്ല. വിശപ്പ് സഹിക്കാൻ കഴിയാത്തതിന്റെ കാരണത്താൽ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു ജിബ്രീൽ പറഞ്ഞപ്പോ ഉടനെ തന്നെ ആ ഒട്ടകത്തെ ഇങ്ങ് വാങ്ങി. ഒട്ടകത്തെ വാങ്ങിയിട്ട് മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയി. മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ ചിന്തിക്കണം. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അത് കൊണ്ടുപോയി, ആ ഒട്ടകത്തെ കൊണ്ടുപോയി വിറ്റു. ചരിത്രത്തിൽ കാണാം എത്ര ഉറുപ്പിക്കാ വിറ്റത് എന്നറിയോ? മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നത് ജിബ്രീലാണ് എന്നറിയില്ല. ജിബ്രീലിനോട് ചോദിച്ചു, ഞാൻ ഇത് എത്ര ഉറുപ്പിക്കാ വിൽക്കേണ്ടത്? ജിബ്രീൽ പറഞ്ഞു, നിങ്ങൾ എത്ര പൈസക്ക് വിറ്റാലും എനിക്ക് സാരമില്ല, എനിക്ക് 100 ദിർഹം കിട്ടണം. നിങ്ങൾ എത്ര പൈസക്ക് വിറ്റാലും സാരമില്ല, എനിക്ക് 100 ദിർഹം കിട്ടണം. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വാങ്ങിയിട്ട് പോയി അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റു. 160 ദിർഹമിന് വിറ്റു. എത്ര ദിർഹമിനാ വിറ്റത്? 160 ദിർഹമിന് കൊണ്ടുപോയി വിറ്റു മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ ഒട്ടകത്തെ അതേ ഒട്ടകത്തെ വിൽപ്പന നടത്തിയിട്ട് തിരിച്ചു വരുമ്പോ ദാ വരുന്നു അരി മഹാനായ ജിബ്രീൽ. പക്ഷേ അലി ബിൻ അബീ ത്വാലിബ് തങ്ങൾക്ക് അറിയില്ല ഇത് ജിബ്രീലാണ്. കച്ചവടം ചെയ്തപ്പോ വാങ്ങിയത് ആരാണ് എന്നറിയോ? മലക്ക് മീകായി. പക്ഷേ അലി ആറ് തങ്ങൾക്ക് അറിയില്ല വിറ്റതാരാണ് വാങ്ങിയത് ആരാണ് എന്നും അറിയില്ല, രണ്ടും അറിയില്ല. 160 ദിർഹം മഹാനവറുകളെ കയ്യിൽ കിട്ടിപ്പോയി. വിറ്റിട്ട് വരുമ്പോ അതാ മലക്കുല്ലം ലാക്ക് ജിബ്രീൽ. അലിഹിസലാം മനുഷ്യരൂപത്തിൽ വന്നിട്ട് പറയുന്നു, അലി ആറ് തങ്ങള് ഒട്ടകത്തെ വിറ്റില്ലേ? അപ്പൊ പറഞ്ഞു, അതെ ഞാൻ വിറ്റിട്ടുണ്ട്. എത്ര ഉറപ്പിക്കാ വിറ്റത്? 160 ദിർഹമിനാ വിറ്റത്. നല്ല ലാഭം കിട്ടിയല്ലേ? എന്നാൽ എന്റെ 100 ദിർഹം തന്നോളൂ, 60 നിങ്ങൾ എടുത്തോളൂ. എന്റെ ഹക്കിങ് തന്നോളൂ, ഞാൻ നിങ്ങളോട് 100 ദിർഹമാ പറഞ്ഞത്. ആ 100 ദിർഹം തന്നോളൂ, ബാക്കി നിങ്ങൾ എടുത്തോളൂ. ബാക്കിയ മഹാനവറുകളുടെ കയ്യിൽ 60 ദിർഹം ബാക്കിയായി. ഫദഹബ ബിഹാ ഇലാ ബൈതിഹി ഫാത്തിമ. 60 ദിർഹമായിട്ട് പോയി ആരുടെ കയ്യിലേക്ക്? ഭാര്യന്റെ അടുക്കലേക്ക്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് അങ്ങ് ചെന്നു. ഫസ്വബ്ബഹാ ബൈന യദൈഹാ. 60 ദിനാറ് കൊണ്ടുപോയി മുന്നിൽ അങ്ങ് ചൊരിഞ്ഞു കൊടുത്തു മഹതിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉടനെ തന്നെ ചോദിച്ചു, മിന്നൈന ലക ഹാദയാ അലി റളിയല്ലാഹു അൻഹു, എവിടുന്നാ അലിയാർ നിങ്ങളെ ഇത് കിട്ടിയത്? ഞാൻ നിങ്ങളെ കയ്യിൽ തന്നത് ഒരു തട്ടല്ലേ? ആ തട്ടത്തിന് എങ്ങനെ നിങ്ങൾക്ക് 60 ദിനാർ 60 ദിർഹം കിട്ടലി? അതെവിടുന്നാ 60 ദിർഹം കിട്ടിയത്? ഓ എന്റെ ബാഗ് കേൾക്കുന്ന ഉമ്മമാരെ, ഭർത്താവ് എവിടെന്നെങ്കിലും കൊള്ള ലാഭം അടിച്ച് പൈസയുമായി വരുമ്പോ ചോദിച്ചു കളയണം, എവിടുന്നാ പൈസ എന്ന് ചോദിക്കണം. ചിലപ്പോൾ ദാരിദ്ര്യത്തിന്റെ കാരണത്താൽ ചിലപ്പോൾ ഭർത്താവ് മറ്റുള്ളവന്റെ പൈസ കട്ടെടുക്കാൻ സാധ്യതയുണ്ട്. ഹറാം ഭക്ഷിച്ചു പോകരുത് കേട്ടോ. ഇനി ഇത് പറഞ്ഞതിന്റെ കാരണത്താൽ ഭർത്താവിനെ സംശയിക്കണം എന്നാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെയല്ല. അത്ഭുതകരമായ പൈസ കാണുമ്പോ നിങ്ങളെ കയ്യിൽ ഇങ്ങനെ ഒരു പൈസ വരേണ്ടതില്ലല്ലോ, നിങ്ങളെന്താ വിറ്റത് എന്നൊക്കെ അറിയാൻ വേണ്ടി ചിരിച്ചുകൊണ്ട് സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ചോദിക്കുന്നതിന് തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഭർത്താവിനെ തെറ്റിദ്ധരിക്കൽ പുണ്യാണ് എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. ഭർത്താവിനെ തെറ്റിദ്ധരിച്ചിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്യണം എന്നും ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്റെ കയ്യിൽ വെറും തട്ടം കൊടുത്തിട്ട് 60 ദിർഹമായി വന്നപ്പോൾ മഹാനായ അലി ബിൻ അബീ ത്വാലിബ് തങ്ങളോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചോദ്യം, മിൻ ഐന ലക ഹാദാ യാ അലി? ഓ അലി ആറ് തങ്ങളെ, ഇതെവിടെന്ന് കിട്ടിയതാ? മറുപടി, ഞാനൊരു കച്ചവടം നടത്തി. അള്ളാനോടാ കച്ചവടം നടത്തിയത്. അതെങ്ങനെയാണെന്ന് അറിയോ? ഞാൻ പോകുന്ന വഴിയിൽ ഇത് കൊണ്ടുപോയി അങ്ങാടിയിൽ വിറ്റു. 6 ദിർഹമിനാ വിറ്റത്. എത്ര ദിർഹമിനാ വിറ്റത്?
ആറ് ദിർഹമിനാ വിറ്റത്. ആറ് ദിർഹമിന് വിറ്റിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ ആരെങ്കിലും നല്ല ഹസനത്ത് ചെയ്താൽ, ആരെങ്കിലും ജീവിതത്തിൽ നന്മ ചെയ്താൽ അവർക്ക് അതിന്റെ പത്തിയിരട്ടി പ്രതിഫലമുണ്ട്, പതിമടങ്ങ് പ്രതിഫലം കിട്ടാനുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. ഇതടിയുറച്ച് വിശ്വസിച്ചാളല്ലേ മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ്. അതുകൊണ്ട് തന്നെ ആറ് ദിർഹമിന് വിറ്റിട്ട് വരുമ്പോഴാ ഒരാള് വന്നിട്ട് ചോദിക്കുന്നത്, ഓ അലിയാറേ ഈ ഒട്ടകത്തിന് ഞാൻ എനിക്ക് വല്ലാത്ത ഞെരുക്കേണ്ടി, എനിക്ക് എന്തെങ്കിലും തരുമോ? അങ്ങനെ ചോദിച്ചപ്പോ അയാൾക്ക് ആറ് ദിർഹമും ആറ് ദിർഹമും കീസിന്ന് എടുത്തങ്ങ് കൊടുത്തു. അഞ്ച് പൈസ കയ്യിലില്ല. അപ്പോഴാ ഒട്ടകം വേണോന്ന് ചോദിച്ചു ഒരാള് വരുന്നത്. ഒട്ടകത്തിന് വാങ്ങാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വിറ്റിട്ട് നൂറ് ദിർഹം വിറ്റിട്ട് കൂടുതൽ കിട്ടുന്ന വാങ്ങിക്കോന്നാ പറഞ്ഞത്. എത്രയാ പകരം കിട്ടിയത്? അറുപത്. ആറിന്റെ പത്തരട്ടി എത്രയാ? പത്ത്. ആറിന്റെ പത്ത് കുടിച്ചു നോക്കിയാൽ അറുപത് കിട്ടും അല്ലേ? അറുപത് ദിർഹം ലാഭം കിട്ടിപ്പോയി. അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു ബാരിയോട് പറയുന്നു, ഞാൻ ഇങ്ങനെ ഒരു സദഖ ചെയ്തു, അൽഹംദുലില്ലാ എന്ന റബ്ബ് ഫലഹു അശറു അംസാലിഹാ, പത്തരട്ടി പ്രതിഫലം ആഖിറത്തിൽ കിട്ടൂ എന്നല്ലേ പറഞ്ഞത്? അത് ദുനിയാവിൽ തന്നെയും എന്റെ റബ്ബ് തന്നുപോയി, പത്തിരട്ടി തന്നുപോയി. തന്നതിന്റെ രൂപം മഹനീയായ ഫാത്തിമ ബിബി റളിയല്ലാഹുഅൻഹ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തപ്പോ ഭയങ്കര അത്ഭുതം. സുമ്മ ജാഇല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാത്ത അത്ഭുതമുള്ള ഒരു സംഗതിയാണല്ലോ. അതുകൊണ്ട് തന്നെ അലി നബി ത്വാലിബ് റളിയല്ലാഹുഅൻഹ വേഗം പോയി ആരടുക്കൽ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫഖബറഹു ബിൽ ഖിസാ, ഈ ഖിസ മുഴുവൻ അങ്ങ് പറഞ്ഞു കൊടുത്തു. ഫഖാല ലഹു, അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളെ മറുപടി, ഏതാണെന്നറിയോ? ആ ഒട്ടകത്തിന് പരിചയമുണ്ടോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളെ ചോദിക്കുകയാണ്, ആ വാഹനം ഏതാണെന്നറിയോ? ആ വാഹനത്തിന്റെ പ്രത്യേകത അറിയോ? അത് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ സ്വർഗത്തിൽ അള്ളാഹ് കൊടുക്കുന്ന വാഹനമാണ്. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പട്ടിണിയായപ്പോ തൽക്കാലം ഒരു കച്ചവടം നടത്തിയിട്ട് അത് കൊടുക്കുന്നത് ജിബ്രീലി വാഗ്ദാനം മീകായിൽ, ഉദ്ദേശം കയ്യിൽ അറുപത് ദിർഹം എത്തിക്കലാണ്. അത് തൽക്കാലം ഒരു കഥയാണ്. അത് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന വാഹനമാണ് അലിയേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞിട്ട് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളെ പറയാണ്, യാ അലി, ഓ അലിയേ, അഅതൈതു സലാസൻ ലം യുഅതഹാ ഗൈറുക, നിങ്ങൾക്കാർക്കും നിങ്ങളല്ലാത്ത വേറൊരാൾക്കും കിട്ടാത്ത മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്, ഇതെങ്കിലും ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്താണ് ആ മൂന്ന് കാര്യം എന്നറിയോ? ഒന്നാമത്തതിലൊക്കെ സൗജാ, നിങ്ങൾക്ക് ഞാനൊരു ഭാര്യനെ തന്നില്ലേ? സയ്യിദത്തു നിസാ സ്വർഗത്തിലെ ലീഡറായ സ്ത്രീകളുടെ ഉമ്മമാരുടെ ലീഡറായ എന്റെ പ്രിയപ്പെട്ട മോള് മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ആ ഫാത്തിമ ബീവിയാകുന്ന വലിയ നിയമത്തിന് ഞാൻ നിങ്ങൾക്ക് തന്നു അലിയേ. നിങ്ങൾക്ക് രണ്ട് കുട്ടികളെയും തന്നില്ലേ? ഉമ്മ സയ്യിദ ശബാ സ്വർഗത്തിലെ രണ്ട് യുവാക്കളുടെ ലീഡറാ.
സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അലിയേ, ഒന്നാമത്തത് എന്റെ പ്രിയപ്പെട്ട മോള്, അത് സ്ത്രീകളുടെ മുഴുവനും സ്വർഗത്തിലെ ലീഡർ. രണ്ടാമത്തത് യുവാക്കളുടെ മുഴുവനും ലീഡറായ രണ്ടാളുകൾ ആരാത്? സയ്യിദു സയ്യിദുന മഹാനായ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുന ഹുസൈൻ വൽ ഹസൻ റളിയല്ലാഹു അൻഹു. രണ്ട് മഹാന്മാരെയും തന്നു. അവരെ മാത്രമാണോ തന്നത്? അല്ല, പിന്നെ വലക്ക സഹറുൻ ഹുവ സയ്യിദുൽ മുർസലീൻ, നിങ്ങൾക്ക് നല്ലൊരു അമോശനയും തന്നു. അതാരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന അമോശനയും തന്നിട്ടുണ്ട്. ഫസ്കുറില്ലാഹ് തആല, ഫസ്കുറില്ലാഹ്. ഓ അലിയേ, അള്ളാഹുക്ക് ശുക്ര ചെയ്യണേ, അള്ളാഹു വലിയ നിയമത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കിട്ടിയതിന് മുഴുവനും നിങ്ങൾ അള്ളാഹുക്ക് ശുക്ര ചെയ്യണേ. അലിയേ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത് മറന്നുപോയോ? അമാനത്താ നമ്മൾ പറഞ്ഞു വന്നത്. പറഞ്ഞതുകൊണ്ട് ചരിത്രം പൂർത്തീകരിച്ചതാണ്. അലി നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ആ സമ്പത്ത് കിട്ടിയപ്പോ, ആറ് ദിർഹം കിട്ടിയപ്പോ സദഖ ചെയ്തു. ആ സദഖ ചെയ്യുന്ന സമയത്ത് നല്ല നിയ്യത്താണ്, ഇതെന്തായാലും കൊടുത്തു കിട്ടണം. ആ നിയ്യത്തോടുകൂടെ അല്ലാതെ മറ്റൊരാളെ കയ്യിൽ നിന്നൊരു സമ്പത്തും വാങ്ങാൻ പാടില്ല, മറ്റൊരാളെ കയ്യിൽ നിന്നും ഒരു സംഭവം വാങ്ങാൻ പാടില്ല. അതേ, മറ്റൊരാളെ കയ്യിൽ നിന്ന് പണം വാങ്ങിയോ അത് നിർബന്ധമായും കൊടുത്തിരിക്കണം. വേറൊരാളോട് കടം വാങ്ങിയാൽ നിർബന്ധമായും കൊടുത്തോളണം. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണായ അബി ഖുതാദ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ബഹുമാനമുള്ള അമൽ ജിഹാദാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ്. ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്ത്, ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ ആരെങ്കിലും ആ ഭരണത്തെ ആക്രമിക്കാൻ വരുമ്പോ, ആക്രമിക്കാൻ വരുന്നവരെ തടുക്കാൻ പോകല് ഏറ്റവും ബഹുമാനമുള്ള അമലാമില്ല. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കലുമാണ് ഏറ്റവും അഫ്ളലായ അമലി. ഇത് പറഞ്ഞപ്പോ ഫക്കാമ റജുലുൻ, ഒരാളെ ഏനേറ്റിരുന്നു ഫക്കാല എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, യാ റസൂൽ അള്ളാഹന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരാള് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ ഒരു യുദ്ധത്തിന് വേണ്ടി പോയി, അയാൾ ഷഹീദായി പോയാൽ നീണ്ട ഹദീസാണ്. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം, അതേ രണ്ടാളും റിപ്പോർട്ട് ചെയ്തത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ എഴുന്നേറ്റ് എന്ന് ചോദിക്കുന്ന, നബിയെ അങ്ങനെ ഞാൻ പോയിട്ട് ആ വഴിയിൽ അങ്ങ് പോയിട്ട് ഞാൻ അങ്ങ് കൊല ചെയ്യപ്പെട്ടു പോയാൽ എന്റെ ദോഷങ്ങൾ മുഴുവനും പൊറുക്കുമോ? തുകഫറു അന്നി ഖതായായ, എന്റെ ദോഷങ്ങൾ മുഴുവനും പൊറുക്കുമോ നബിയേ? ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മറുപടി, നഅം, ദോഷങ്ങൾ മുഴുവനും പൊറുക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അല്ലാഹുവിന്റെ വഴിയിൽ ഷഹീദായി പോയാൽ നിങ്ങളുടെ ദോഷങ്ങൾ മുഴുവനും പൊറുക്കും. അതേ, ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്ത്, ആ രാജ്യത്തെ തടുക്കുന്ന സ്ഥലത്താണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നമ്മളെ ഇന്ത്യ പോലെയുള്ള ജനാധിപത്യ രാജ്യത്ത് പോയി വെറുതെ ആവശ്യമില്ലാതെ ഷഹീദാകണം എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, അങ്ങനെ ഷഹീദായി പോയാൽ അവന്റെ ദോഷങ്ങൾ മുഴുവനും പൊറുക്കും. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, അങ്ങനെ നിനക്ക് ആഗ്രഹമുണ്ടോ? നല്ല ക്ഷമയോടെ യുദ്ധത്തിനിറങ്ങണം, ഒരടി പിന്നോട്ട് കാലി വെക്കാൻ പാടില്ല. എന്നാ നിങ്ങളെ ദോഷങ്ങൾ മുഴുവനും പൊറുക്കും മോനി. അതേ, നല്ല ക്ഷമയോടെ അവിടെ പിടിച്ചു നിൽക്കണം, ഒരിക്കലും അവിടെ നിന്ന് പിന്നോട്ടടിക്കാൻ പാടില്ല. എന്നാ നിങ്ങൾക്ക് റബ്ബ് പുറത്തു തരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട, അള്ളാഹ് പൊറുക്കാത്തൊരു കാര്യമുണ്ട്, അതെന്താണെന്നറിയോ? ഇല്ല കടം കൊടുക്കാനുണ്ടോ? കടം വാങ്ങിയിട്ട് കടം വീട്ടാൻ ബാക്കിയുണ്ടോ? എന്നാൽ അത് അല്ല പൊറുക്കൂല, ബാക്കി എല്ലാ തെറ്റുകളും അല്ല പൊറുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത വഞ്ചന നടക്കുന്ന ലോകമാണ് നമ്മളെ ലോകം. വേറൊരാളോട് പണം വാങ്ങിയാൽ അത് എവിടെ വിനിയോഗിക്കണം എന്നതിനെ കുറിച്ച് ചിന്തയില്ലാത്ത, എവിടെ കൊണ്ടുപോയി ചെലവാക്കണം എന്നതിനെ കുറിച്ച് ആലോചനയില്ലാത്ത സമൂഹമായി നമ്മളെ സമൂഹത്തിൽ പലരും മാറിപ്പോയി. എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരി, അമാനത്തി ഈമാനിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ചിട്ട് വദാഇൽ അമാന
വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അത് വീട്ടിൽ കൊടുക്കണേ, വിശ്വസിച്ച് ഏൽപ്പിച്ചത് തിരിച്ചു കൊടുക്കണേ, വഞ്ചന കൈയൊഴിക്കണേ, അമാനത്തുൽ ഐനി, കണ്ണിന് അമാനത്തുണ്ട്, കണ്ണ് തന്ന രോഗസിട്ടാവായ റബ്ബ് ഇഷ്ടപ്പെടുന്നതല്ലാതെ ആ കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല. അല്ലാ യങ്ങുറ ബിഹാ ഇലാ മഹ്റമിൽ, ഒരു മഹ്റമിലേക്കല്ലാതെ നിന്റെ കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല. ഒരന്യ പെണ്ണിന്റെ മുഖത്തേക്കും നോക്കാൻ പാടില്ല, ഒരന്യ പുരുഷന്റെ മുഖത്തേക്കും നോക്കാൻ പാടില്ല. ലോകസിട്ടാവായ അള്ളാഹുവിന്റെ പൊരുത്തത്തിലേകണം ജീവിതം. കണ്ണിനെ സൂക്ഷിച്ച് അമാനത്ത് പൂർത്തിയാക്കി വിട്ടണേ. അമാനത്തിൽ കാതിന്റെ അമാനത്ത് എന്താണെന്ന് അറിയോ? മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, അല്ലാ യസ്വാബിഹാ ഇലസ്തിമാഇ മഹ്റമിൽ, അതേ ഒരു ഹറാമായ കാര്യവും കേൾക്കാതിരിക്കലാണ്, ഹറാമ ശ്രവിക്കാതിരിക്കലാണ്, നമീമത്ത് പറയുമ്പോ കേൾക്കാതിരിക്കലാണ്, നമീമത്ത് പറയുമ്പോ കേൾക്കാതിരിക്കലാണ്, മറ്റുള്ളവന്റെ കുറ്റം പറയാതിരിക്കലാ. അമാനത്തുൻ നാസി, ജനങ്ങളോടുള്ള അമാനത്ത് എന്താണെന്ന് അറിയോ? ഫറദുൽ വദാഇ, വിശ്വസിച്ച് ഏൽപ്പിച്ച വദിയത്ത് സ്വത്തുകൾ തിരിച്ചു ഏൽപ്പിക്കലാണ്. അതുപോലെ ഒരാൾ സാധനം വാങ്ങാൻ വന്നാൽ അളവിന് തൂക്കത്തിലും അളവിലും വ്യത്യാസം വരുത്താതെ കൊടുക്കലാണ്, വഞ്ചന പാടില്ലാതെ ജീവിക്കല. അമാനത്തിൽ ഉമറാ, നേതാക്കളെ അമാനത്ത് എന്താണെന്ന് അറിയോ? അല്ലാദിലു ഫിർ റിയതി, അവരെന്ത് കാര്യമാണോ കൈകാര്യം ചെയ്യുന്നത് അതിൽ നീതി പുലർത്തല. അമാനത്തിൽ ഉലമാഇ ഫിൽ അമ്മ, പണ്ഡിതന്മാർക്ക് സാധാരണക്കാരോടുള്ള അമാനത്ത് എന്താണെന്ന് അറിയോ? പണ്ഡിതന്മാർക്ക് സാധാരണക്കാരോടുള്ള അമാനത്തിൽ പെട്ടതാണ്. അവർക്കതേ വഴിപ്പെടാൻ വേണ്ടി ആവശ്യമായ ഉപദേശങ്ങൾ നൽകലി, അവർക്ക് നല്ല വയല് പറഞ്ഞു കൊടുക്കലി, അവർക്ക് ഉപദേശങ്ങൾ നൽകലി, ഉസ്താദുമാരി ജനങ്ങളെ നന്മയിലേക്ക് നയിക്കലി, നന്മകൾ പറഞ്ഞു കൊടുക്കലി, നന്മകൾ ജീവിച്ച് കാണിച്ചു കൊടുക്കലി, നന്മയിലേക്ക് പ്രോത്സാഹനം ചെയ്തു കൊടുക്കലി. അഖ്ലാഖിൽ ഹസന, എത്ര വലിയ ആലിമാണെങ്കിലും ഞാൻ വലിയ പണ്ഡിതനാണ്, അതുകൊണ്ട് എന്റെ അനുയായികൾ ഞാൻ പറയുന്ന വഴിക്ക് വരട്ടെ എന്ന നിലക്ക് അനുയായികളെ ഇകത്താനൊരു വകുപ്പും ഇല്ല കേട്ടോ. അനുയായികളോട് നല്ല നിലക്ക് പെരുമാറിക്കോളണം, പണ്ഡിതന്മാര് അനുയായികളോട് നല്ല നിലക്ക് സംസാരിച്ചോളണം. പണ്ഡിതന്മാര് അനുയായികളോട് ചൂടാകാൻ പറ്റൂല, അടിസ്ഥാനത്ത് ആവശ്യത്തിന് ചൂടാകണം, ചൂടാകേണ്ട സമയത്ത് ചൂടായിട്ടില്ലെങ്കിൽ വെറും കഴുതനെ പോലെയാ. ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്, ആവശ്യമില്ലാത്ത വിഷയങ്ങൾക്ക് ദേഷ്യം പിടിക്കാൻ പാടില്ല. ഞാനൊരു പണ്ഡിതനാണ് എന്നത്, ഞാനൊരു സയ്യിദാണ് എന്നത്, ഞാനൊരു തങ്ങളാണ് എന്നത് ആളുകളോട് ചൂടാകാനുള്ള സർട്ടിഫിക്കറ്റ് ആണ് എന്ന് വിചാരിക്കരുത്, ആളുകളോട് ദേഷ്യം പിടിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ദേഷ്യം പിടിക്കാൻ വേണ്ടി അങ്ങനെയുള്ള അതേത്തരങ്ങളും പവറുകൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ചിന്തിക്കരുത്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതില്ലെന്ന് പണ്ഡിതന്മാര് പറയാണ്, പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. ആലിമികൾക്ക് സാധാരണക്കാരോടുള്ള കടപ്പാടിൽ പെട്ടതാണ് അഖ്ലാഖിൽ ഹസന, നല്ല നിലക്കുള്ള പെരുമാറ്റം കിട്ടൂ, സൽസ്വഭാവം കിട്ടൂ. ഉസ്താദായാ ചൂടാകാമെന്ന് തെറ്റിദ്ധരിക്കരുത്, പണ്ഡിതനായാൽ ചൂടാകാമെന്ന് തെറ്റിദ്ധരിക്കരുത്, അതിന് ദേഷ്യം പിടിക്കാമെന്ന് തെറ്റിദ്ധരിക്കരുത്, അത് തെറ്റിദ്ധാരണയാസ്ഥാനത്ത്. ആലിമികൾ ഏറ്റവും നല്ല സൽസ്വഭാവക്കാരാകണം. നിങ്ങൾ കണ്ടില്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്ലാമിലേക്ക് ഇത്ര കൂടുതൽ ആളുകൾ ആകർഷിക്കാനുള്ള ഒരു വലിയ കാരണമല്ലേ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നക അലാ ഖുലുഖിൻ അദീം, അങ്ങയെ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാക്കിയിട്ടാണ് അല്ലാ പടച്ചത് കേട്ടോ, അല്ലാ അയച്ചത് കേട്ടോ. പരിശുദ്ധ ഖുർആൻ, ആളുകൾക്കൊരു ധാരണയാണ്, ഞാൻ ചൂടായിട്ടില്ലെങ്കിൽ വലിയ ആളാകൂല, ഞാൻ ചൂടായിട്ടില്ലെങ്കിൽ വലിയ വയലു പറയുന്ന ആളാകൂല, ഞാൻ ചൂടായിട്ടില്ലെങ്കിൽ വലിയ തങ്ങളാകൂല എന്നൊരു ധാരണയാണ്, തെറ്റാണ്. അതേ സ്ഥാനത്ത് ഏതെങ്കിലും ചൂടാകുന്ന സയ്യിദന്മാരുണ്ടെങ്കിൽ അയാൾ മോശക്കാരനാണ്, നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് അള്ളാന്റെ അടുക്കൽ കുടുങ്ങാനും പോകരുത്. ഞാനിത് പറയുമ്പോ എന്റെ മനസ്സിൽ ഒരു സയ്യിദിനെയും ഓടി വന്നിട്ടില്ല, നിങ്ങളെ മനസ്സിൽ ആരെങ്കിലും ചിന്തിച്ചാൽ നിങ്ങൾ അതിന് ഉത്തരവാദിയാണ്, ഞാൻ അതിന് ഉത്തരവാദിയല്ല. അതേ സ്ഥാനത്ത്
തന്റെ ഈമാനുള്ള വിശ്വാസികളെ, എന്റെ വയലുകൾ കിന്നവരിൽ അങ്ങനെയുള്ള നേതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ചിന്തിക്കാനാണ് ഞാൻ പറഞ്ഞത്. ചൂടാകൽ ഒരു നേതാവിന്റെ അടയാളമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, വാമാനത്തിൽ ഉലമായി ഫിൽ ഉലമാന്റെ അടുക്കൽ ഉണ്ടാകേണ്ട അമാനത്ത് അവരെങ്ങനെയാ പൂർത്തിയാക്കി വീട്ടേണ്ടത്? ആരോട്? സാധാരണക്കാരോടുള്ള അമാനത്ത് എങ്ങനെയാ പൂർത്തിയാക്കി വീട്ടേണ്ടത്? പണ്ഡിതന്മാര് പറയുന്നു, നല്ല നിലക്ക് അവർക്ക് നല്ലത് ചെയ്തു കൊടുക്കല, അവരുടെ മുന്നിലെ നല്ല സ്വഭാവം കാണിക്കല, തിന്മകളിൽ നിന്ന് തടഞ്ഞു നിൽക്കല, വേണ്ടാത്ത തമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ജനങ്ങളെ തമ്മാടിത്തരങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തല. സാധാരണക്കാര് പണ്ഡിതന്മാര് അതേ പണ്ഡിതന്മാർക്ക് സാധാരണക്കാരോടുള്ള അമാനത്തെന്ന് പണ്ഡിതന്മാര് പറയുന്നു. അമാനത്തിൽ മറഅതീ, ഇനിയൊരു പെണ്ണിന്റെ അമാനത്ത് എന്താണ് എന്നറിയോ? അവളെ ഭർത്താവിനോട് അവള് പൂർത്തിയാക്കി വീട്ടേണ്ട ഏറ്റവും വലിയ അമാനത്ത് എന്താണ് എന്നറിയോ? അവളെ വിരിപ്പിൽ മറ്റൊരാളെ കടത്താതിരിക്കില്ല. അത് വെറും വിരിപ്പിൽ കടത്താതിരിക്കല് മാത്രമല്ല, വിരിപ്പിൽ കടന്ന് ചെയ്യേണ്ട പണികള് മൊബൈലിൽ ചെയ്യാതിരിക്കല, മൊബൈലിൽ ചാറ്റ് ചെയ്ത് സുഖിക്കാതിരിക്കല, സ്വന്തം ഭർത്താവിന് നൽകേണ്ട സുഖങ്ങളും സ്വന്തം ഭർത്താവിനെ സുഖിപ്പിക്കേണ്ട വാക്കുകളും സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ കാണിക്കേണ്ട ആംഗ്യങ്ങളും അന്യപുരുഷന്റെ മുന്നിൽ കൊണ്ടുപോയി കാണിക്കാൻ പാടില്ല, അന്യപുരുഷന്റെ മുന്നിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കാൻ പാടില്ല. വല്ലാത്തൊരു കാലമാ നമ്മളെ ഈ കാലഘട്ടം എന്ന് പറയുന്നത്, തെറ്റിന് കൂടുതൽ സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന കാലമാ. എന്താ കാരണം? മുഖത്ത് നോക്കിയിട്ട് സ്നേഹമാണ് എന്ന് പറയാൻ മടിക്കുന്നവനോട്, മുഖത്ത് നോക്കിയിട്ട് അതേ പഞ്ചാര വാക്ക് പറയാൻ മടിക്കുന്നവനോട്, ആംഗ്യത്തിൽ വാട്സപ്പിലും മറ്റു സ്ഥലങ്ങളിലും ആംഗ്യത്തിലൂടെ കാര്യങ്ങള് മറ്റുള്ള ചില ചിഹ്നങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു കാലമാ. എന്റെ വയതുകൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയതുകൾക്കുന്ന ചെറുപ്പക്കാരെ, ഭർത്താവിനോട് ഭാര്യമാര് ചെയ്യേണ്ട കടപ്പാടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, ഭാര്യമാര് ഭർത്താവിനോട് ചെയ്യേണ്ട കടപ്പാടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവന്റെ ഫിറാഷിലെ, അവന്റെ വിരിപ്പിലെ, അവളെ വിരിപ്പിലെ മറ്റൊരു പെണ്ണിനെ കൂറ് ചേർക്കാതിരിക്കല, മറ്റൊരു പുരുഷനെ കൂറ് ചേർക്കാതിരിക്കല എന്ന് പറഞ്ഞാൽ വിരിപ്പിലേക്ക് വരാൻ വിളിക്കല് മാത്രമല്ല, നിന്റെ ആംഗ്യ ഭാഷകൾ മുഴുവനും അതിൽപ്പെട്ടു, നിന്റെ ചാറ്റിംഗിൽ എഴുതിവിടുന്ന സർവ്വതോതി വാസങ്ങളും അതിൽപ്പെട്ടു, ഈ ഫോണിൽ പറയുന്ന സർവ വാക്കുകളും അതിൽപ്പെട്ടു, അതുമായി ബന്ധപ്പെട്ട സർവ കലാമുകളും സർവ സംസാരങ്ങളും സർവ ആംഗ്യങ്ങളും അതിൽപ്പെട്ടു. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്, ഭർത്താവിനോട് ഭാര്യക്കുള്ള കടപ്പാടാണ്, അത് വെറും ഭർത്താവിന്റെ മുന്നിൽ ചെലവഴിക്കൽ കിട്ടൂ. ആ ഭർത്താക്കന്മാർക്ക് ഇതിൽ നിന്നൊക്കെ ഫ്രീ ആണ് എന്ന് തെറ്റിദ്ധരിക്കണ്ട. മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, അതേ ഭാര്യക്ക് ഭർത്താവിനോടുള്ള കടപ്പാട് പോലെ, ഭർത്താവിന് ഭാര്യയോട് കടപ്പാടുള്ളത് പോലെ, രണ്ടാളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പാടുണ്ട്. എന്താ കടപ്പാട് എന്നറിയോ? അവളെ നോക്കി സുഖിക്കേണ്ട കണ്ണുകൊണ്ട് മറ്റൊരു പെണ്ണിലേക്ക് ഭർത്താവ് നോക്കാതിരിക്കല, മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കല. ഭർത്താവ് ഭാര്യയോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കടപ്പാടാണ്. എന്റെ വയലുകൾക്കുന്ന ഉപ്പാപ്പമാരോട് ഞാൻ പറയുന്നു, എത്ര പ്രായമായാലും ഭർത്താവ് ഭാര്യയോട് എപ്പോഴും കടപ്പെട്ടവളാ. പ്രായം ചെന്നാൽ പിന്നെ ഭാര്യ ഒരു ഹിദ്മത്തിനുള്ള സാധനമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അതുപോലെ പ്രായമായാൽ വെറും വെള്ളം കൊണ്ടുതരാനുള്ള ഒരു സാധനമാണ് എന്റെ ഭാര്യ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ കഴിയുന്നില്ലെങ്കിലും കഴിഞ്ഞാലും ഭാര്യയോട് നല്ല സന്തോഷമുള്ള വാക്കുകൾ എത്ര പ്രായം ചെന്നാലും പറയണം. 63 വയസ്സ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു, ഒരു ഭാര്യമാർക്കും വിഷമുണ്ടാകുന്ന ഒരു വാക്കുകളോ പ്രവർത്തനങ്ങളോ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആ നിലക്ക് അതേ ഭർത്താവിനോട് ഭാര്യമാര് കടപ്പെട്ടു.
കടപ്പെട്ടവരാണ്, ഭാര്യ ഭർത്താവിനോടും കടപ്പെട്ടവരാണ്. ഇനിയും അമാനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാനുണ്ട്, മക്കളോട് കടപ്പാടുണ്ട്, ബാപ്പയോട് കടപ്പാടുണ്ട്, മക്കൾക്ക് ബാപ്പനോടുണ്ട്, മക്കൾ അതേ മക്കൾക്ക് ബാപ്പനോടുണ്ട്, തിരിച്ചും മറിച്ചും കടപ്പാടുണ്ട്. ഇൻഷാഅല്ലാഹു തൗഫീഖ് ചെയ്താൽ, റബ്ബ് തൗഫീഖ് ചെയ്താൽ, നാളെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാഅല്ലാഹ് നാളെ പറയാം, ഞാൻ എന്റെ പ്രസംഗം അനു നീട്ടി കൊണ്ടുപോകുന്നില്ല. വഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദേശമാണ്, ഉസീക ബിതഖ്വല്ലാഹ് അല്ലാക്ക് തക്കുവ ചെയ്ത് ജീവിക്കണേ, അല്ലാന ഭയന്ന് ജീവിക്കണേ, കരാറുകൾ പൂർത്തിയാക്കി വിട്ടണേ, സത്യം മാത്രം സംസാരിക്കണേ, സത്യസന്ധത പാലിക്കണേ, വദാഇൽ അമാന വതർക്കിൽ ഖിയാന അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദേശമാ. അതേ ചെയ്തേ ഒരു നിലക്കും അതേ ഒരാളോടും വഞ്ചന ചെയ്യരുത്, വഞ്ചന ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ബാപ്പമാരെ മക്കളെ വഞ്ചിക്കാൻ പാടില്ല, മക്കള് ബാപ്പനെയും വഞ്ചിക്കാൻ പാടില്ല. ലോക സിട്ടാവായ റബ്ബിനെ ഭയന്ന് റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കണേ, അതിനനിവാര്യമാണ്. അദാഇൽ അമാന വതർക്കിൽ ഖിയാന, വിശ്വസിച്ചെന്ത് കാര്യം ഏൽപ്പിച്ചാലും അവിശ്വാസത പുലർത്തണേ, വഞ്ചന കൈയൊഴിച്ച് ജീവിക്കണേ. എന്റെ ചെറുപ്പക്കാരെ നേറ്റ് നിന്നു, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു, ദൂരെ നിൽക്കുന്ന വിശ്വാസികൾക്ക് ഒന്ന് സദസ്സിലേക്ക് വന്നു, നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാ, ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ, അല്ലാ നീ സ്വീകരിച്ചു തരണേ. അല്ലാ, ലോക സിട്ടാവായ റബ്ബിന്റെ ഖലാമായ ഖുർആൻ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിച്ചില്ലേ ആ റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച്, ആ റബ്ബിന്റെ വിശാലമായ കാരുണ്യത്തെ കുറിച്ച് റബ്ബ് പഠിപ്പിച്ചില്ലേ? അതല്ലേ ഞാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുമ്പോൾ നിങ്ങൾ കോതി കേൾപ്പിച്ചു തന്നത്, മൻജാ അബിൽ ഹസനതി ഫലഹു അശറു അംസാലിഹാ, എന്ത് നന്മ ചെയ്താലും വെറുതെയാണ് എന്ന് തെറ്റിദ്ധരിക്കണ്ട, എന്ത് നന്മ ചെയ്താലും നഷ്ടമാണ് എന്ന് തെറ്റിദ്ധരിക്കണ്ട. ഭാര്യനെ വഞ്ചിക്കാതെ ജീവിച്ച ഭർത്താവാണോ, ഭർത്താവിനെ വഞ്ചിക്കാതെ ജീവിച്ച ഭാര്യയാണോ, മക്കളെ വഞ്ചിക്കാത്ത ബാപ്പയാണോ, ബാപ്പനെ വഞ്ചിക്കാത്ത മക്കളാണോ, നേതാക്കളെ വഞ്ചിക്കാത്ത അനുയായികളാണോ, അനുയായികളെ വഞ്ചിക്കാത്ത നേതാക്കളാണോ? അതേ ഫലഹു അശറു അംസാലിഹാ, എന്ത് നന്മ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ, എന്ത് നന്മ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ടോ, ഫലഹു അശറു അംസാലിഹാ, അവനതിന് പകരമായി പത്തിരട്ടി പ്രതിഫലം വന്ന് കൊടുത്തുപോയി. പരിശുദ്ധ ഖുർആൻ ഖുർആൻ തന്നെ പറയുന്നു, മൻ ജാഅ ബിസ്സയ്യിഅതി, ആരെങ്കിലും മോശമായ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുളമൂൻ. എത്ര വലിയ നീതിമാനായ റബ്ബാണ് അല്ലാഹ്! ആ റബ്ബ് ഒരാളെ ശിക്ഷിച്ചു, എങ്ങനെയാ ശിക്ഷിച്ചത്? ഒരു തെറ്റ് ചെയ്തതിന് അവന് പത്തിരട്ടി ശിക്ഷ കൊടുത്തു. ആരെങ്കിലും അല്ലാഹനെ ചോദ്യം ചെയ്യാൻ കഴിയുന്നവരുണ്ടോ? ഒരു മനുഷ്യനും ചോദ്യം ചെയ്യാൻ കഴിയുന്നവരില്ല. ഒരു മലക്കുണ്ടോ? ഇല്ല. ഒരു നബിയുണ്ടോ? ഇല്ല. ഒരു മുറസലുണ്ടോ? ഇല്ല. ഒരു നേതാവുണ്ടോ? ഇല്ല. ഒരു അനുയായി ഉണ്ടോ? ഇല്ല. ലോക സിട്ടാവായ റബ്ബി എന്ത് തന്നാലും വാങ്ങാൻ കഴിയുന്നവന് മനുഷ്യൻ, അതിൽ കൂടുതൽ മനുഷ്യന് സാധിക്കൂല അല്ലേ? എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആരെങ്കിലും സയ്യത്ത് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, ആരെങ്കിലും ജീവിതത്തിൽ തിന്മ കൊണ്ടുവന്നാൽ, ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ,
അതിനെ പകരമല്ലാത്തവനൊന്നും ലഭിക്കൂല. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ റൂഹുല്ലാഹി നബിയുല്ലാഹി ഈസാ അലൈഹി സലാം. ആ ഈസാ നബി അലൈഹി സലാം ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ അതാ ഒരു മാൻപേട ഇങ്ങനെ ഒരാള് വേട്ട ചാടിയിട്ട് വേട്ടയുടെ വലയിൽ കുടുങ്ങി കിടക്കുന്ന ഒരു മാൻപേട. മഹാനായ റൂഹുല്ലാഹി നബിയുല്ലാഹി ഈസാ അലൈഹി സലാം നടന്നു പോകുമ്പോ ശ്രദ്ധയിൽപ്പെട്ടു. ആ മാൻപേട കരഞ്ഞുകൊണ്ട് വിളിച്ചു. ആരെയാ വിളിച്ചത്? മഹാനായ നബിയുല്ലാഹി അലൈഹി സലാമിനെ വിളിക്കുകയാണ്. ഈസാ നബി അലൈഹി സലാമിനെ വിളിച്ചിട്ട് പറയുന്നു, ഓ റൂഹുല്ലാഹി ഈസാ നബിയേ, ഞാൻ ഇയാളെ വലയിൽ കുടുങ്ങിപ്പോയി. എനിക്ക് ചെറിയ കുട്ടികളുണ്ട്, എന്റെ പാല് കുടിക്കുന്ന മക്കൾക്ക് എനിക്കൊന്ന് പാല് കൊടുക്കണം, ഒന്ന് റഹ്മത്ത് ചെയ്യാൻ പറയുമോ? അയാള് വേട്ടചാടി എന്നത് ശരിയാണ്, എന്റെ റബ്ബ് സിട്ടിച്ചത് അവർക്ക് തിന്നാൻ തന്നെയാണ് ശരിയാണ്, പക്ഷേ എന്നെ ഒന്ന് കൈയൊഴിച്ചു തന്നാൽ വിശക്കുന്ന മക്കൾക്ക് പാല് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരാം. ഈസാ നബിയേ, മഹാനായ റൂഹുല്ലാഹി നബിയുല്ലാഹി ഈസാ അലൈഹി സലാം അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ മാൻപേട ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാൻപേട പാല് കൊടുത്തിട്ട് തിരിച്ചു വരും എന്നാ പറഞ്ഞത്, വിട്ടുകൊടുത്തേക്കൊടുത്തു. അപ്പൊ അയാൾ ചോദിച്ചു, ആ നിങ്ങൾ സാക്ഷിയാണോ എന്ന് ചോദിച്ചു. മഹാനായ നബിയുള്ളാഹി ഈസാ അലൈഹി സലാം പറഞ്ഞു, ഞാൻ സാക്ഷിയാ, അവൻ തിരിച്ചു വരും, വിട്ടുകൊടുക്കുക. മാൻപേട പോയി, മാൻപേട പോയി, അവള് പാല് കൊടുത്തു, പാല് കൊടുത്തിട്ട് തിരിച്ചു വന്നു. ഈസാ നബി അലൈഹി സലാം ഇങ്ങനെ പോയി, ഈ മാൻപേട ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്കണം, കാരണം ചെറിയ കുട്ടികളുണ്ടല്ലോ, പാല് കൊടുക്കാനല്ലേ ചോദിച്ചത്. ആ മക്കൾക്ക് പാല് കൊടുക്കാനുള്ള വിഷമത്തിന്റെ കാരണത്താൽ, മക്കൾക്ക് പാല് കൊടുക്കാനുള്ള പ്രയതയും പതി ആഗ്രഹത്തിന്റെ കാരണത്താലല്ലേ ആ മാൻപേട ചെറിയ കുട്ടി വന്നിട്ട്, ചെറിയ കുട്ടികളാലോചിച്ചിട്ട് ഒന്ന് ജീവിക്കാൻ അവസരം തരുമോ എന്ന് ചോദിച്ചത്. മഹാനായ ഈസാ നബി അലൈഹി സലാം ഒരു കഥ ചുവന്ന കല്ലെടുത്തു, കൊന്തപമ്പീതിനില്ല എടുത്തിട്ട് കല്ലിനോട് പറഞ്ഞു, സ്വർണമാകടോ എന്ന് പറഞ്ഞു കല്ലിനോട്. ആരാ പറഞ്ഞത്? മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ ജീവിതം വലിയ കറാമത്തുകൾ, വലിയ മുഅ്ജിസത്തുകൾ ജീവിതത്തിൽ കണ്ട മഹാനല്ലേ മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. എത്രത്തോളം പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, യുബ്രിഉൽ അക്മഹ വൽ അബ്റസ യുഹ്യിൽ മൗത. ഈസാ നബി അലൈഹിസ്സലാം വെള്ളപ്പാണ്ട് രോഗം മാറ്റി കൊടുക്കുമായിരുന്നു, ജീവിച്ചു പോയ മനുഷ്യന്മാരെ എഴുന്നേൽപ്പിക്കുകയായിരുന്നു മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ചരിത്രത്തിലേക്ക് കടന്നാൽ ഒരുപാട് പറയാനുണ്ട്. ഒരു ദിവസം മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാൾ കബറിന്റെ പുറത്തിരുന്ന് ഇങ്ങനെ കയറിയാണ്. നീണ്ട ചരിത്രമാണ്, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല, പറഞ്ഞത് കൊണ്ട് പറയാം. ഈസാ നബി അലൈഹി സ്വലാം ഇങ്ങനെ നടന്നു പോകുമ്പോ ഖബറിന്റെ അടുക്കൽ ഇരുന്നിട്ട് ഒരാൾ ഇങ്ങനെ കരിയ. അപ്പൊ മഹാനായ ഈസാ നബി അലൈഹി സ്വലാം വിളിച്ചിട്ട് ചോദിച്ചു, എന്തിനാടോ നീ കരയുന്നത്? എന്റെ ഭാര്യയാണ് ഖബറിൽ, ഭാര്യ മരിച്ചുപോയി, അത്ര ഭംഗിയുള്ള ഒരു പെണ്ണിന് ഇനി വേറെ എനിക്ക് കിട്ടൂല, അത്ര ഭംഗിയുള്ള മോളായിരുന്നു എന്റെ ഭാര്യ, അവള് മരിച്ചുപോയി ഈസാ നബിയേ. എന്തൊരു സ്നേഹാലേ, ഇങ്ങനെ സ്നേഹം കൊടുക്കാനൊക്കെ ഇപ്പൊ ചെറുപ്പക്കാർക്ക് കഴിയാറുണ്ടോ എന്ന് ഒന്ന് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ചു നോക്കണം അല്ലേ. സ്വന്തം ഭാര്യനെ ഉളുപ്പില്ലാതെ, ഒരു നാണമില്ലാതെ, ഒരു ലജ്ജമില്ലാതെ ഫേസ്ബുക്കിലും അതുപോലെ വി ചാറ്റിലും അതുപോലെ പല പേരിലും അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് എവിടെയുണ്ട് ഒരു പെണ്ണ് അന്വേഷിച്ച് നിൽക്കുകയാണ്. ഈ മനുഷ്യൻ ചിന്തിക്കുന്നില്ല, എനിക്ക് അള്ളാഹു തന്നെ ഒരു നല്ല ഭാര്യനെ തന്നിട്ടുണ്ട്, അവളൊന്ന് സ്നേഹിക്കണമെന്ന് തോന്നുന്നില്ലല്ലോ. അള്ളാഹു നമ്മളെ നല്ല ഭാര്യമാർക്ക് സ്നേഹം കൊടുക്കുന്ന ഭർത്താക്കന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളൊക്കെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. വല്ലാത്തൊരു കാലാണ്. ഞാൻ ഈ അടുത്തൊരു ദിവസം എവിടെയോ വേലു കഴിഞ്ഞ് വരുമ്പോ പുലർച്ചെ സമയത്ത് എനിക്കൊരു ഫോൺ വന്നു, ഞാൻ എവിടെയോ പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, 10-40-50 വയസ്സുള്ള ഒരു ഉമ്മാന്റെ ഫോണാണ്. ഫോൺ വിളിച്ചിട്ട് പുലർച്ചൊക്കെ എന്നോട് ചോദിക്കുകയാണ്, ഭാര്യക്ക് ഭർത്താവിനോട് കടപ്പാടുണ്ടല്ലേ? ഞാൻ പറഞ്ഞാ ഉണ്ട്. എന്നാ ഭർത്താവിന് ഭാര്യനോടൊന്നും കടപ്പാടില്ലേ? ഞാൻ പറഞ്ഞാ കടപ്പാടുണ്ട്. എന്താ ഉസ്താദുമാരൊന്നും പ്രസംഗത്തിൽ പറയാത്തത്? ഭർത്താവിന് ഭാര്യയോട് കടപ്പാടുണ്ട് എന്നല്ലാതെ ഭാര്യക്ക് ഭർത്താവിനോട് കടപ്പാടുണ്ട് എല്ലാരും വയത് പറയും. ഭാര്യക്ക് ഭർത്താവിനോട് കടപ്പാടുണ്ട് എന്ന് പറയാന്നല്ലാതെ ഭർത്താവിന് ഭാര്യക്ക് കടപ്പാടുണ്ട് എന്ന് തങ്ങൾ പറയാത്തത്? ഞാൻ പറഞ്ഞു, ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എന്റെ പ്രസംഗം കേൾക്കാത്തോണ്ടായിരിക്കും തോന്നുന്നു. അപ്പൊ ഈ ഉമ്മ പറഞ്ഞു, നിങ്ങൾ പറയാത്തത് കൊണ്ടാണ് എന്റെ ഭർത്താവ് എന്റെ പരിസരത്ത് കിടക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് എന്റെ ഭർത്താവ് കേൾക്കുന്നുണ്ട്, മൊബൈലിൽ ഇങ്ങനെ തോണ്ടാണ്, ഞാൻ ഇവിടെ കിടക്കുന്നുണ്ട്, എന്നെ തിരിഞ്ഞു നോക്കാൻ നേരമില്ല, പ്രായമായി നോക്കുമ്പോ എന്നെ പറ്റുന്നില്ല, മൊബൈൽ ഫോണിൽ കിട്ടുന്ന പെൺകുട്ടികളെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്, ഒന്ന് നന്നാകാൻ ദ്വേർക്കണം എന്ന് പറഞ്ഞു. അല്ലാഹ് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരും അതുപോലെ പ്രായം ചെന്ന ആളുകളെയും സ്വഭാവമാണ് ഞാൻ പറയുന്നത്, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എങ്ങോട്ടാ പോകുന്നത്?
ഭാര്യമാരോട് സ്നേഹമില്ലാത്തവരായി പലരും അധപ്പതിച്ചു പോയി. വേറെ ഏതെങ്കിലും ആൺകുട്ടികളെ കുറിച്ച്, വേറെ ഏതെങ്കിലും അതേ പുരുഷന്മാരെ കുറിച്ച്, വേറെ ഏതെങ്കിലും പെൺകുട്ടികളെ കുറിച്ച്, അല്ലാതെ സ്വന്തം ഭാര്യനെ കുറിച്ച് ആലോചിക്കാൻ നേരമില്ല. എന്താണ് ഇവന് മനസ്സിലാക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇവന്റെ ഭാര്യനെ പോലെ തന്നെ അല്ലേ വേറെ പെണ്ണും? എന്താണ് ഇവൻ മനസ്സിലാക്കുന്നത്? കാണുന്ന പെണ്ണിന്റെ ഒക്കെ പിന്നാലെ പോകണം, കാണുന്ന പുരുഷന്മാരൊക്കെ പിന്നാലെ പോകണം. എവിടുന്ന് കിട്ടിയ ആശയമാണിത്? വ്യഭിചാരത്തിന്റെ ചിന്ത, അവേശ്യക്കാർക്കുണ്ടാകേണ്ട ചിന്ത. എവിടുന്നാണ് ഇത് മുസ്ലിമിന് കിട്ടിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, നമ്മുടെ സമുദായത്തെ അള്ളാഹു നന്നാക്കി തരട്ടെ. ഈമാനുള്ള വിശ്വാസികളെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, വേശ്യാലയത്തിൽ ജീവിക്കുന്ന ആളുകളുടെ സ്വഭാവമല്ലേ? ഒരാളിൽ ഒതുങ്ങി അവർക്ക് ജീവിക്കാൻ കഴിയില്ല, ഒരു ഭാര്യയിൽ ഒതുങ്ങി ജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അള്ളാഹു അനുവദിച്ച നാല് ഭാര്യമാരിൽ ഒതുങ്ങി അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അവർക്ക് കുറേ വേണം, എത്ര കിട്ടിയാലും മതിയാകൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ആയി പോകരുത്. അള്ളാഹു തന്ന ഭാര്യയെ നല്ലവണ്ണം സ്നേഹിക്കണം. അത് അമാനത്താ. ഭാര്യയോട് സ്നേഹം കാണിക്കൽ അമാനത്താ. അതിനല്ലേ നിങ്ങൾ കണ്ടില്ലേ വിവാഹത്തിന്റെ സദസ്സിൽ, എന്റെ വിവാഹത്തിന്റെ സദസ്സിൽ മഹാനായ താജുൽ ഉലമാ ഉള്ളാണ് നിങ്ങൾ ഉണ്ടായിരുന്നു. അള്ളാഹു അവിടുത്തെ ദർജന നീ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. മഹാനായ ഒരുപാട് പണ്ഡിതന്മാര് ജീവിച്ചിരിക്കുന്നവരും അതുപോലെ മരിച്ചുപോയവരുണ്ട്. അള്ളാഹു മരിച്ചുപോയവരൊക്കെ കബർ നീ സ്വർഗമാക്കണേ. അള്ളാഹു നീ വിശാലത നൽകണേ. അള്ളാഹു ദർജന ഉയർത്തി കൊടുക്കണേ. അള്ളാഹു ജീവിച്ചിരിക്കുന്ന സർവ്വ ആലിമികൾക്കും നീ ദീർഘായുസ് നൽകണേ. അള്ളാഹു ഞാൻ എന്റെ വാലിന്റെ അത് എന്റെ നിക്കാഹിന്റെ സദസ്സിൽ ആലിമികളും സയ്യിദന്മാരൊക്കെ പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചില്ലേ? എന്റെ വാപ്പ ആഗ്രഹിച്ചില്ലേ? നിങ്ങൾ ഓരോരുത്തരെയും നിക്കാഹിന്റെ സദസ്സിലേക്ക് ഓരോരുത്തരെ വിളിക്കുമ്പോ എത്ര ഉസ്താദുമാര് വരണം എന്നാ പറയുന്നത്? ഇന്ന് ഞാൻ ഇവിടെ വരുമ്പോ മംഗലാപുരത്തുള്ള ഒരു ചെറുപ്പക്കാരൻ എന്റെ ഫോണിൽ ഭയങ്കര കംപ്ലൈന്റ്. എന്താ കംപ്ലൈന്റ്? ജനുവരി 26 കല്യാണം പറഞ്ഞിരുന്നു, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അപ്പൊ എന്താ കംപ്ലൈന്റ് എന്നറിയോ? വാട്സപ്പിൽ എനിക്ക് കംപ്ലൈന്റ് ആയിട്ട് അയാൾ മെസ്സേജ് ചെയ്തിരിക്കുകയാണ്, ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ വന്നിട്ടില്ലല്ലോ, എന്തുകൊണ്ടാണ് മുത്തയല്ലിമികളായ നമ്മളൊക്കെ പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? വലിയൊരു ചടങ്ങായത് കൊണ്ടല്ലേ? അള്ളാഹു കുടുംബത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഞാൻ അയാളെ സമാധാനിപ്പിച്ചു, അങ്ങനെ കല്യാണത്തിന് മാത്രം ഞാൻ മംഗലാപുരം ഭാഗത്തൊക്കെ അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ ഒരുപാട് സമയം അങ്ങനെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. നമ്മളെ ജീവിതം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയണ്ടേ? അതുകൊണ്ട് കഴിയാതെ പോയതാണ് പൊരുത്തപ്പെടണം. പിന്നീട് അവയ്ക്ക് വരുമ്പോ കയറാന്ന് പറഞ്ഞു. അള്ളാഹു ചെറുപ്പക്കാരനും ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഇമാനുള്ള വിശ്വാസികളെ നമ്മൾ ചിന്തിച്ചു നോക്കണം. എന്തിനാ മുത്തയല്ലിമികളായ എന്നെ പോലെയുള്ള മുത്തയല്ലിമികളൊക്കെ സദസ്സിൽ പങ്കെടുപ്പിക്കണം? അതുപോലെ വലിയ വലിയ ശരീരന്മാരെയും വലിയ വലിയ ആലിമികളെയൊക്കെ നിക്കാഹിന്റെ സദസ്സിൽ പങ്കെടുപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തിനാ? ആ സദസ് വലിയ ബറക്കത്തുള്ള സദസ്സാകാനാ. ഇതൊരു വലിയ ഉത്തരവാദിത്തമാ ചെറുപ്പക്കാരെ. ഭാര്യനെ ഏറ്റുവാങ്ങിയാൽ പിന്നെ ഭാര്യ എന്തായാലും സ്വന്തമാണ്, അവൾ അവിടെ നിൽക്കട്ടെ, വേറെ പെണ്ണിനെ കുറിച്ച് ആലോചിക്കാന്നല്ല ചിന്തിക്കേണ്ടത്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ മോളെ നിനക്ക് അതാ വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു, ഞാൻ നിനക്ക് ഇണക്ക് ചേർത്ത് തന്നിരിക്കുന്നു, കൂട്ടിച്ചേർത്ത് തന്നിരിക്കുന്നു. അപ്പൊ നീ പറഞ്ഞില്ലേ കബിൽ തുനികാ ഞാനാ വിവാഹത്തെ സ്വീകരിച്ചിരിക്കുന്നു, ഞാനാ ഇണക്കി കൂട്ടിച്ചേർത്തതിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് വെറും ഒരു വാക്കാണ് നീ മനസ്സിലാക്കരുത്. അങ്ങനെയാണെങ്കിലും നീയും അയാളും ഇരുന്ന് പറഞ്ഞാ മതിയായിരുന്നു. അല്ലല്ലോ, രണ്ട് സാക്ഷികളെ നിർത്തിയില്ലേ? സാക്ഷികളെ മുന്നിൽ കൊണ്ടുവന്നില്ലേ? ആ സാക്ഷികളെ കുതേ കൊണ്ടുവരുമ്പോ തന്നെ വലിയ വലിയ ആലിമീങ്ങളൊക്കെ ഇരുത്തിയിട്ട് നിക്കാഹിന്റെ സദസ്സിൽ നീ പ്രഖ്യാപിച്ചില്ലേ? എന്താ പ്രഖ്യാപിച്ചത്? ഈ ബാപ്പാക്ക് മോളോട് വലിയ സ്നേഹമാ, ഈ മോളോട് വലിയ ആദരവാ. അതുകൊണ്ടല്ലേ മോള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അവളെ കഴുത്തിൽ എത്ര മാലയാ ഉപ്പ ധരിപ്പിച്ചു കൊടുത്തത്, എത്ര സ്വർണത്തിന്റെ വളയാ ധരിപ്പിച്ചു കൊടുത്തത്. അയാളെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി മകൾക്ക് വളയും ധരിപ്പിച്ച് സ്വർണവും ധരിപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോ ഉപ്പാന്റെ കണ്ണ് നിറഞ്ഞു പോയി. ഇതുവരെ വളർത്തിയ ഉമ്മാന്റെ കണ്ണില് വെള്ളം നിറഞ്ഞു പോയി. എന്താ കാരണം? ഇതൊന്നും നടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ? നടക്കണം. പക്ഷേ എന്റെ മകള് തൽക്കാലം ഭർത്താവിന്റെ കൂടെ പോവാണ് എന്നുള്ള വേദനയാ. ഇനി എന്റെ മകളെ എല്ലാ സമയത്തും എനിക്ക് കിട്ടൂല എന്നുള്ള വേദനയാ. എല്ലാ സമയത്തും കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള വേദനയാ. പക്ഷേ ജീവിതത്തിന് അനിവാര്യമല്ലേ? അവൾക്കൊരു ജീവിതം കൊടുക്കൽ അനിവാര്യമല്ലേ? അതുകൊണ്ട് വേദന കടിച്ചിറക്കിയിട്ടാണ് ആ ഉമ്മ നിന്റെ കയ്യിലേൽപ്പിച്ചത്, ആ ബാപ്പ നിന്റെ കയ്യിലേൽപ്പിച്ചത്. ആ അമാനത്ത് പൂർത്തിയാക്കി വിട്ടണേ ചെറുപ്പക്കാരേ. നിങ്ങളെ മഞ്ചേശ്വരം ഭാഗത്തുണ്ടോന്ന് എനിക്കറിയില്ല. വയല് കഴിഞ്ഞിട്ട് ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ വരുമ്പോ ചില ചെറുപ്പക്കാർക്കൊരു ഹോബിയാ അങ്ങാടിയിലിരുന്ന് രാത്രി പുലർച്ച സമയത്തും സംസാരിക്കല്. ഞങ്ങളെ നാട്ടിൽ ഓവ് പാലം എന്ന് പറയും. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഒഴുക്ക് വെള്ളം ഒഴുകാൻ വേണ്ടിയുണ്ട് അത് ഈ ഗവൺമെന്റ് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഓവ് പാലം. അവിടെ വാഹനങ്ങൾ താഴോട്ടേക്ക് മറിയാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ടാകും. അതിന്റെ മേലെ കയറി ഇരുന്നിട്ട് രാത്രിയിൽ 1 മണിക്കും
രണ്ടു മണിക്കൊക്കെ സംസാരിച്ച് സമയങ്ങളെയും ചെറുപ്പക്കാരിൽ സ്വന്തം ഭർത്താവിന് ഭാര്യയോടുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മയില്ല, ഭാര്യക്ക് ഭർത്താവിനോടുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മയില്ല. ആവശ്യമില്ലാതെ അങ്ങാടിയിലിരുന്ന് സമയങ്ങളേട്, ടൗണിലിരുന്ന് സമയങ്ങളേട്, റോഡിലിരുന്ന് സതി ചങ്ങാതിമാരോടൊപ്പം സമയം ചെലവഴിക്കുകയാണ്. ഓ എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരേ, നിന്റെ ആരോഗ്യം നിന്നെ സമ്മതിക്കട്ടെ, സമ്മതിക്കാതിരിക്കട്ടെ. നിന്റെ ഭാര്യയുടെ കൂടെ അല്ലാതെ അങ്ങാടിയിൽ നിന്റെ സമയം ചെലവഴിക്കുന്ന സ്വഭാവം ഭാര്യയോടുള്ള വഞ്ചനയാ, കുടുംബത്തോടുള്ള വഞ്ചനയാ, മക്കളോടുള്ള വഞ്ചനയാ. ഭാര്യയുടെ അടുക്കൽ പോയി കിടക്കാനാ നിന്റെ സമയം ചെലവഴിക്കേണ്ടത്, അല്ലാതെ രാത്രി സമയങ്ങൾ അങ്ങാടിയിൽ ചെലവഴിക്കാനുള്ളതല്ല. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ആ നിലക്ക് ഭാര്യമാരോടുള്ള കടപ്പാടിനെ കുറിച്ച് നമുക്ക് ബോധം വേണം. അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഞ്ചനകൾ കൈയൊഴിക്കണം. അങ്ങാടിയിലിരുന്നാലേ ഫോണിൽ ചാറ്റ് ചെയ്യാൻ കഴിയുള്ളൂ, അങ്ങാടിയിലിരുന്നാലേ ഫോണിൽ സംസാരിക്കാൻ കഴിയൂ. ഭാര്യന്റെ മുന്നിലെത്തിയാൽ എല്ലാം പറയാൻ കഴിയൂല, എല്ലാം സംസാരിക്കാൻ കഴിയൂല. വഞ്ചിക്കുന്നവന്റെ സ്വഭാവമല്ലേ? ചെറുപ്പക്കാരെ കൈയൊഴിക്കണേ. വിവാഹം കഴിയാത്ത ചെറുപ്പക്കാർ എന്റെ വയലിന്റെ സോസിലുണ്ടോ? വിവാഹത്തിന്റെ മുമ്പും പ്രാക്ടീസ് ചെയ്യണേ. വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളണം. രാത്രി സമയങ്ങൾ അങ്ങാടി കറങ്ങാനുള്ളതല്ല. അങ്ങാടി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടികളാണ്. നിർത്തിയിട്ട് ഇനി ഞാൻ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം ചോദിക്കുന്ന, എന്തിനാണോ നീ കരയുന്നത്? അപ്പൊ ഈ കബറിന്റെ ഉള്ളിലെ കബറാളിയുടെ മറുപടി, ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയോ? ഈ കബറിൽ കിടക്കുന്നത് എന്റെ ഭാര്യയാ, അതിന്റെ ടെൻഷനാണ് ഈസാ നബി. ഈസാ നബി അലൈഹിസ്സലാം ഒരൊറ്റ പ്രഖ്യാപനം, കൊമ്പീതിനില്ല, കൊമ്പീതിനില്ല എന്ന് പറഞ്ഞത് ഒരു കബറിലേക്ക് ചൂണ്ടിയിട്ടാ ആ കബറിൽ നിന്നത് കബറങ്ങ് വിളർന്നിട്ട് ഒരു കറുത്ത നിറമുള്ള മനുഷ്യൻ പുറത്തേക്ക് വന്നു. അപ്പൊ ഇയാള് പറയുന്നത്, ഇതല്ല എന്റെ ഭാര്യ, അപ്പുറത്തെ കബറിലാണ്, ഇതല്ല എന്റെ ഭാര്യ, ഇത് ഭാര്യയല്ലല്ലോ, ഇത് പുരുഷനല്ലേ, ഇതല്ല എന്റെ ഭാര്യ. അപ്പൊ കബറ് മാറിപ്പോയതല്ലേ, അപ്പുറത്തതാണ് കബറ്. ആ മനുഷ്യനോട് അല്ലാഹ് മഹാനായ കലിമുദ്ദീൻ മറുപടി, കബറിലേക്ക് തന്നെ പോയി. ആ കറുത്ത മനുഷ്യൻ അത് കേട്ടപ്പോ അങ്ങനെ തന്നെ കബറിലേക്ക് അങ്ങ് പോയി. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞ അയാൾ അങ്ങ് മരിച്ചു പോയി, അവിടെ തന്നെ അങ്ങ് മറുപടി ചെയ്തു നിർത്തും. പിന്നെ ഇപ്പുറം വന്നിട്ട് അയാൾ പറഞ്ഞ കബറിലേക്ക് ചൂണ്ടിയിട്ട് കുമീബീതിനില്ല, നേരത്തെ കുമ്പീതിനില്ല എന്നാ പറഞ്ഞത്. ഈസാ നബി അലൈഹി സ്വലാം അറിയാം, അമീദിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഇവന്റെ ഭാര്യയല്ല, അയാളൊന്ന് ബോധ്യപ്പെടുത്തണല്ലോ. കുമ്പീതിനില്ല എന്നാ പറഞ്ഞത്, ഇപ്പുറം വന്നപ്പോ കുമീബീതിനില്ല എന്നാ പറഞ്ഞത്. കാരണം ഇത് പെണ്ണാണ്, പെണ്ണിനോട് പറയുമ്പോ അറബി ഭാഷയിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ തന്നെ കുമീബീതിന്റെ പിന്നെ ഇയാളെ സന്തോഷം പറയണോ? ഭാര്യനെ കിട്ടിപ്പോയില്ലേ, മരിച്ചുപോയ ഭാര്യനെ ആ കയ്യിൽ കിട്ടിയത്. മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം പറയുന്നു, രണ്ടുപേരും പോയി ജീവിക്ക്, ഒന്ന് ജീവിച്ചു നോക്കി, എന്നിട്ട് ഞാനൊന്ന് കാണട്ടെ. ഭാര്യ നിന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് നിനക്ക് ബോധ്യപ്പെടണോ? കാണാൻ പോകുന്നേ ഉള്ളൂ. ഭാര്യ വഞ്ചിച്ച് ജീവിച്ചതാണ് നീ ഭർത്താവിന് അറിയില്ല. പക്ഷെ ഈസാ നബി അലൈഹി സ്വലാം ഇത് കണ്ടപ്പോ ഈസാ നബി അലൈഹി സ്വലാമിനെ എല്ലാം ഉള്ളു അറിയാലോ. അപ്പൊ ഇയാൾക്ക് അത് ബോധ്യപ്പെടണല്ലോ, ഈ ഭാര്യ വഞ്ചിച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല, കൂട്ടിയിട്ട് പോയി ജീവിക്കുന്നു പറഞ്ഞു. രണ്ടുപേരും പോയി. ഇതിന്റെ ചരിത്രമാണ് നേറ്റ് നിർത്തിയിട്ട് ഞാൻ പറയുന്നില്ല, ചുരുക്കി പറയുന്നു. ഈസാ നബി അലൈഹി സ്വലാം നടന്നു പോകുമ്പോ വഴിയിലെത്തിയപ്പോ ആ മഹാനവറുകൾ ഒരു വഴിക്ക് പോയി, ഇവർ വേറെ രണ്ടുപേരും വേറെ വഴിക്ക് പോയി. ഈ ഭർത്താവ് ഭാര്യനോട് പറയുന്നു, എനിക്ക് അല്പം ഒന്ന് കിടക്കണം, ഞാൻ കുറെ ദിവസമായി ഈ മരിച്ചത് മുതൽ ഉറങ്ങിയിട്ടില്ല. നിന്റെ കബറിന്റെ അടുക്കൽ ഇരുന്നിട്ട് ഇങ്ങനെ സങ്കടം പറയല് തന്നെ, നിന്നോടുള്ള സ്നേഹമാ. അപ്പോഴാണ് ഈ ഭർത്താവിനോട് ഭാര്യ പറയുന്നത്, നിങ്ങൾ ഇവിടെ കിടന്നുറങ്ങിക്കോ, ഞാനിവിടെ നിങ്ങൾക്ക് കാവലായിരുന്നോളാ. ഭർത്താവ് ചിന്തിച്ചു, എന്തൊരു സ്നേഹമുള്ള ഭാര്യയാ, ഞാനും ഉറങ്ങട്ടെ എന്നല്ലല്ലോ പറഞ്ഞത്, ഞാൻ കാവലിരിക്കാന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഭർത്താവിന് അപ്പോഴും ബോധ്യപ്പെട്ടില്ല, ഇവക്കെന്നോട് സ്നേഹമില്ല. ഭർത്താവ് അവിടെ ഇരുന്നു അതേ കിടന്നുറങ്ങി. അപ്പോഴാണ് ഒരു നല്ല ഭംഗിയുള്ള ഒരു മനുഷ്യൻ, ആ നാട്ടിലെ ഭരണാധികാരിയുടെ മകൻ, അതിലെ നടന്നു പോകുന്നത്. നടന്നു പോകുമ്പോ ഈ ഭാര്യ എഴുന്നേറ്റ് പോയിട്ട് പറയുന്നത്, എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്.
ഒരാള് ചോദിച്ച് അതാരാ അവിടെ കിടക്കുന്നത്, അതെന്റെ വേലക്കാരനാണ്, ഭർത്താവിനെ കുറിച്ചാ പറയുന്നത്, അതെന്റെ വേലക്കാരനാന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ ചില ചതിക്കാൻ മടിയില്ലാത്ത ചില സ്ത്രീകള്, അങ്ങനെയുള്ള സ്ത്രീകളൊന്നും ഇവിടെ ഉണ്ടാകില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു നമ്മളെ ഉമ്മമാരെയും നമ്മളെ പെങ്ങന്മാരെയും നമ്മളെ ഭാര്യമാരൊക്കെ അള്ളാഹു തല നന്നാക്കി തരട്ടെ. ഈ ഭാര്യ ഉടനെ തന്നെ പറഞ്ഞു അതെന്റെ വേലക്കാരനാ, എന്റെ ഭർത്താവൊന്നുമല്ല. ഇതങ്ങ് കേൾക്കേണ്ട താമസം, അതേ ഉറക്കൊഴിഞ്ഞിട്ട് കരഞ്ഞിരുന്ന ഭർത്താവല്ലേ ഉറക്കിൽ ഇത് കേട്ടപ്പോ ചാടി അങ്ങ് എഴുന്നേറ്റ് പോയി. എഴുന്നേറ്റിട്ട് പോയിട്ട് പറയും ഇത് എന്റെ ഭാര്യയാണ്, ഞാൻ അവളെ വേലക്കാരനൊന്നുമല്ല. രണ്ടുപേരും തർക്കത്തിലായി. ഈ ഭരണാധികാരിക്ക് ഈ പെണ്ണിനെ കിട്ടണം. പക്ഷെ ഇയാള് പറയുന്ന അയാളെ ഭാര്യയാണ്, എന്ത് ചെയ്യും? അപ്പോഴാ മഹാനായ റൂഹുല്ലാഹി നബിയുല്ലാഹി ഈസാ അലാ നബീന വലിഹി സ്വലാത്തു വസ്സലാം മഹാനവറുകൾ ഉയർന്നു. അപ്പൊ ഇയാള് ചോദിക്കുന്ന ഈസാ നബിയെ അലിഹി സ്വലാം, നിങ്ങളല്ലേ എനിക്ക് ഈ മനുഷ്യനെ ഈ പെണ്ണിനെ ജീവിതത്തിൽ പുനർജീവിപ്പിച്ചു തന്നത്? നിങ്ങളല്ലേ ഈ പെണ്ണിനെ എനിക്ക് പുനർജീവിപ്പിച്ചു തന്നത്? ഇതെന്റെ ഭാര്യയാണെന്ന് നിങ്ങൾക്കറിയൂലേ? ഈസാ നബി അലൈഹിസ്സലാം ഈ പെണ്ണിനോട് ചോദിച്ചു, ശരിയല്ലേ, ഞാനല്ലേ നിന്നെ പുനർജീവിപ്പിച്ചത്? അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ എന്നെ പുനർജീവിപ്പിച്ചിട്ടില്ല, അത് ചിലപ്പോ വേറെ പെണ്ണായിരിക്കും, അത് ഞാനല്ല. അങ്ങനെയാണ് പെണ്ണ് അതപ്പതിച്ചു പോയാ പിന്നെ പിടുത്തം കിട്ടൂല. അള്ളാഹു കാത്തിരിക്കട്ടെ എന്റെ പെങ്ങന്മാരെ. അതുകൊണ്ട് അതപ്പതനത്തിന്റെ വഴിയിലേക്ക് കാലെടുത്തു വെക്കരുത്, പിന്നെ അതപ്പതിച്ചു പോകുന്ന വഴി പറയാൻ കഴിയൂല. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുഖത്ത് നോക്കിയിട്ട് പച്ച കള്ളം പറഞ്ഞു, ഈ പെണ്ണ് നിങ്ങൾ എന്നെ പുനർജീവിപ്പിച്ചിട്ടില്ല. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത്, എന്നാ പിന്നെ നീ ജീവിക്കണമെന്ന് ഞാനും തീരുമാനിക്കുന്നില്ല, മടങ്ങിക്ക പെണ്ണേ കബറിലേക്ക്. അവിടെ തന്നെ വീടങ്ങ് മരിച്ചുപോയി. ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, ജീവിക്കുന്ന കാലത്ത് ഈമാനോട് ജീവിച്ചു, പക്ഷേ ഭർത്താവിനെ വഞ്ചിച്ചതിന്റെ കാരണത്താ ആ പെണ്ണിന്റെ ഈമാൻ നശിക്കണമെന്നത് റബ്ബിന്റെ തീരുമാനമാ. അതിന്റെ കാരണത്താൽ ഞാൻ ആ പെണ്ണിനെ പുനർജീവിപ്പിച്ചു. ഭർത്താവിനെ വഞ്ചിച്ച പെണ്ണ് വഞ്ചിച്ച വിവരം ഭർത്താവിനെ അറിയിച്ചു. പക്ഷേ സ്നേഹിച്ച ഈ ഭർത്താവ് മരണം വരെ വഞ്ചിക്കുന്ന ഒരു പെണ്ണിനെയും എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. വേറെ വിവാഹം കഴിച്ചില്ല. ഈ പെണ്ണ് ഈമാനില്ലാതെ ചത്തുപോയി. എന്നാ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത്, മറ്റൊരാളെ പുനർജീവിപ്പിച്ചില്ലേ ഒരു കറുത്ത മനുഷ്യൻ, അയാൾ ആദരിക്കേണ്ടതിനെ ആദരിച്ചു. അല്ലാഹുവിന്റെ നബി എന്ന ഈസാ നബി അലൈഹിസ്സലാമിനെ ആദരിച്ചു. കള്ളം പറഞ്ഞില്ല. ഖബറിലേക്ക് മടങ്ങണോ എന്ന് പറഞ്ഞപ്പോ ഞാൻ റെഡി എന്ന നിലക്ക് അയാൾ അവിടെ വീണങ്ങ് മരിച്ചു. അവിടെ ഒന്നും നിഷേധിക്കാൻ പോയില്ല. മരിക്കണോ എന്ന് പറഞ്ഞപ്പോ ഞാനെന്തിനാ മരിക്കുന്നത്, നിങ്ങൾ എന്നെ പുനർജീവിപ്പിച്ചില്ല എന്ന് ഇയാള് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, എന്നവൻ ആദരിച്ചു. അല്ലാഹുവിന്റെ നബിക്ക് കൊടുക്കേണ്ട ബഹുമാനം അവൻ തന്നു. ആദ്യം ചത്തത് കാഫിറായിട്ടാ, രണ്ടാമത് മരിച്ചത് ഈമാനോടെയാ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ കാണിച്ച മുഅ്ജിസത്തുകൾ കാണിച്ച മഹാന നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ചരിത്രത്തിലേക്ക് ഞാൻ ഇനി വിശദമായി കടക്കുന്നില്ല, പറഞ്ഞ ചരിത്രം നിങ്ങൾക്ക് മറന്നുപോയോ? ഈസാ നബി അലൈഹിസ്സലാം, ഈമാനുള്ള വിശ്വാസികളേ, ഈമാൻപേടേ, പറഞ്ഞ ചരിത്രം മറന്നുപോയോ? ഈസാ നബി അലൈഹിസ്സലാം മാൻമേടയെ വിട്ടുകൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഈ മുതലാളി ചോദിച്ചു, ഞാൻ എന്തിനാ വിട്ടുകൊടുക്കേണ്ട ആവശ്യം, നിങ്ങൾ ഗ്യാരണ്ടി നിൽക്കുവോ? ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ഗ്യാരണ്ടിയാണെടോ, ഞാൻ ഗ്യാരണ്ടിയാണ്. അത് ഗ്യാരണ്ടി പറഞ്ഞിട്ട് ഈസാ നബി അലൈഹിസ്സലാം പോയി ഒരു അതേ ഇഷ്ടിക ചുവന്ന ഇഷ്ടിക കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, കുൻ ബീദിനില്ല, കുൻ ദഹബം ബീദിനില്ല, നീ സ്വർണമാകണം എന്നൊറ്റ പ്രഖ്യാപനമാണ്. അപ്പോഴേക്കത് സ്വർണമായി പോയി. ഈസാ നബി അലൈഹിസ്സലാം ഈ സ്വർണവും എടുത്തിട്ട് ഇയാൾ അടുക്കലേക്ക് വരുന്നു. എന്തിനാ ഈമാൻ മേടയെ വാങ്ങാനാ? ഈസാ നബി അലൈഹിസ്സലാം വന്നിട്ട് സ്വർണം കാണിച്ചിട്ട് പറയുന്നു, എടുത്തോളൂ, അമാൻ മേടയെ തരൂ. അപ്പൊ ഏതിക്കാരിയായ മുതലാളിയുടെ മറുപടി, ഞാനാ മാൻപേടെ അറുത്തു കളഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി സമ്മതം കൊടുക്കാത്ത ഈ മനുഷ്യൻ കൈകാര്യം ചെയ്തു പോയി. മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ ദുആ, അല്ലാ അവന്റെ സമ്പത്ത് മുഴുവനും നീ നശിപ്പിക്കണേ, അല്ലാ അവന്റെ ബറക്കത്ത് ഉരുക്കളയണേ, അല്ലാ ഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്.
ഈമാനുള്ള വിശ്വാസികളെ അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം, അല്ല ആദരിച്ചതിനെ ആദരിക്കണം, അല്ല ബഹുമാനിച്ചതിനെ വില കൽപ്പിക്കണം. അത് തഖ്‌വയുടെ ഭാഗമാനക്കാ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ആ നിനക്ക് ഒരുമിച്ച് കൂടിയതിന്റെ ബഹുമാനത്തിൽ പെട്ടതാ ഞാൻ പറഞ്ഞത്, മക്കാവിന്റെ ഉറൂസിന് വയലിന്റെ സദസ്സിൽ വന്ന വയലിന്റെ സദസ്സിൽ ഇരിക്കണം. അവിടെയും ഇവിടെയും കറങ്ങിയിട്ട് സമയം കളയരുത്. ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ പോകരുത്, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ പോകരുത് എന്ന് ഞാൻ പറഞ്ഞത് അർത്ഥമില്ല. അതേ സ്ഥാനത്ത് ഔലിയാക്കളെ വയലിന്റെ സദസ്സിൽ വരുമ്പോ, ഔലിയാക്കളെ മഹദീ സദസ്സിൽ സിയാറത്തിന് വരുമ്പോ, എന്റെ വയൽ കേൾക്കുന്ന ഉമ്മമാരെ പങ്കന്മാരെ നല്ല വസ്ത്രധാരണ നടത്തണം. അവര് പൊരുത്തപ്പെടുന്ന വിധേവിധത്തിൽ വരണം, അവര് പൊരുത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യണം. റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെ ജീവിതത്തിൽ ഒരു നന്മ ചെയ്താൽ പത്തിരട്ടി തരൂ എന്ന് പറഞ്ഞ അല്ലാഹ് പറയുന്നു. ജീവിതത്തിൽ തെറ്റ് പോയ അടിമകളാണോ? ലോകസുഖാവായ റബ്ബ് തന്ന ഞാമത്ത് ഉപയോഗിച്ചു അല്ലാഹനെ മറന്ന് ജീവിച്ചവരാണോ? ആ റബ്ബ് വല്ലാത്ത കാരുണ്യമുള്ളവനാ? ആ റബ്ബിനോട് പോർക്കെല്ലാം ചെയ്യാതെ ചോദിക്കാതെ മരിച്ചു പോയാൽ ആരെങ്കിലും തിന്മ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ കണക്കായ പ്രതിവിധിയെ ശിക്ഷയെ നമ്മളവന് കൊടുക്കൂ. പത്തിരട്ടി ശിക്ഷ കൊടുക്കൂല. നന്മ ചെയ്താ പത്തിരട്ടി പ്രതിഫലം, തിന്മ ചെയ്താൽ അതിന് കണക്കായ ശിക്ഷ. തിന്മ ചെയ്തവനും അവിടെ ആക്രമിക്കപ്പെടൂല. ആയത്തിന്റെ മതി ബാക്കി വീണ്ടും മതി ഒരുപാട് പറയാനുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാളെ പറഞ്ഞ് വിശദീകരിച്ച് മൂർത്തീകരിക്കാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശമാ സല്ലല്ലാഹു അലൈഹി വസല്ലം, തഖ്വ ചെയ്ത് ജീവിക്കണം. മൂസീക ബിതഖ്വല്ലാഹ് വസിദത്തിൽ ഹദീ വവഫായിൽ ഹദീ വലേ വദാഇൽ അമാന വതർക്കിൽ ഖിയാന. അല്ലാഹു തഖ്വ ചെയ്ത് ജീവിക്കണേ മുആദ്, റബ്ബിനെ വഴിപ്പെട്ട് ജീവിക്കണേ മുആദ്, സത്യത്തെ മുറുകെ പിടിക്കണേ മുആദ്, കളവ് പറയരുതേ മുആദ്. എന്ത് കരാറ് പറഞ്ഞാലും പൂർത്തിയാക്കി വിട്ടണേ, വിശ്വസിച്ചവനെ വഞ്ചിക്കരുതേ, വഞ്ചന ജീവിതത്തിൽ കൈയൊഴിക്കണേ. വർഹമിൽ യതീം, യതീമിനെ കാരുണ്യം ചെയ്തു കൊടുക്കണേ. വഹിഫുൽ ജിവാർ, അയൽവാസികളെ ശ്രദ്ധിക്കണേ. വഖലമിൽ ഗൈബ്, വെറുപ്പിനെ പിടിച്ചു വെക്കണേ. വലീനിൽ ഖലാം, മയമായ സംസാരം വേണേ. വബദിൽ സലാം, സലാമിനെ പരത്തണേ. വലുസൂമിൽ ഇമാം, നീതിമാനായ ഭരണാധികാരിയാണോ മുറുകെ പിടിക്കണേ. വതഫഖ്ഹു ഫിൽ ഖുർആൻ, ഖുർആനിൽ അഗാധമായ പാണ്ഡിത്യം നേടണേ. ആഹ്റത്തിനെ സ്നേഹിക്കണേ, ദുനിയാവിനെ സ്നേഹിക്കരുതേ. ദുനിയാവിൽ ജീവിക്കുമ്പോ ദുനിയാവിലെ ജീവിതത്തിന്റെ വഞ്ചനയിൽ പെട്ടുപോകരുത്. ലോക സിട്ടാവായ റബ്ബിന്റെ ഒരു വിചാരണ വരാനുണ്ട്. ഇന്ന ഇലൈന ഇയാബഹും ഫുമ്മ ഇന്ന ഇലൈന ഹിസാബഹും. ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ വിചാരണക്ക് ഏത് നിലക്കുള്ള വിചാരണയാണെന്നറിയോ? നീ ചെറിയ ബാർകോഡ് വെച്ചപ്പോ വാങ്ങിയ ഡേറ്റ്, കൊടുത്ത ഡേറ്റ്, ക്യാഷ് ഒക്കെ നിന്റെ കമ്പ്യൂട്ടറിൽ തെളിഞ്ഞില്ലേ? ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ വിചാരണക്ക് എത്തുമ്പോ നിന്റെ കൈകളാണ് അവിടെ നിനക്ക് നിന സാക്ഷി അറിയുന്നത്, കൈകളാ സംസാരിക്കുന്നത്, കാലുകളാ സാക്ഷി നിൽക്കുന്നത്. ആ വിചാരണയെ പേടിച്ച് ജീവിക്കണേ. ആഗ്രഹങ്ങൾ കൈയൊഴിക്കണേ. എത്ര ദുന്യാവ് കിട്ടിയാലും മതിയാകാത്ത സ്വഭാവമില്ലേ? കൈയൊഴിക്കണേ. ആഗ്രഹങ്ങൾ ചുരുക്കണേ. വഹുസ്നിൽ അമലി, അതേ അമലിനെ നന്നാക്കണേ. സൽക്കർമ്മങ്ങളെ നന്നാക്കണേ. വഅന
ഒരു മുസ്ലിമിനെയും തെറി വിളിക്കരുത്. കളവ് പറയുന്നവ അതേ, നീ സത്യം പറയുന്നവനെ കളവാക്കരുത്. സത്യം പറയുന്നവനെ കള്ളവുമാക്കരുത്. നീതിമാനായ ഭരണാധികാരി, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഭരണാധികാരി, അവന്റെ മുന്നിൽ നീ കീഴ്പ്പെട്ടു കൊടുക്കണേ. ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുതേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്ന യാ മുആദ്, ഓ മുആദേ, ഉദ്ക്കരില്ലാഹ്, അല്ലാഹനെ ഓർത്ത് ജീവിക്കണേ. ഇന്ദ കുല്ലി ശജരിൻ വഹജറു, ഏത് അനക്കത്തിലും ഏത് നീക്കത്തിലും ഏത് പോക്കിലും ഏത് കല്ലിന്റെ അടുക്കലും ഏത് മരത്തിന്റെ അടുക്കലും ഏത് യാത്രയിലും എവിടെയും ലോക സിഠാവായ അല്ലാഹ് അവൻ ഓർമ്മിക്കണേ. മുആദ് വഹദിസ് ലികുല്ലി ദംബിൻ തൗബാ, വഹദിസ് ലികുല്ലി ദംബിൻ തൗബാ. ഓരോ തെറ്റിനും റബ്ബിനോട് പാപമോചനം നേടണേ. അസ്സിർ ബിസ്സിർരി വൽ അലാനിയതി മിൽ അലാനിയ, രഹസ്യമായ തെറ്റാണെങ്കിൽ രഹസ്യമായി പാപമോചനം തേടണം, പരസ്യമായിട്ടുള്ള തെറ്റാണെങ്കിൽ പരസ്യമായി പാപമോചനം തേടി നിങ്ങളുടെ ജീവിതം നന്നാക്കണേ. മുആദ് റബ്ബ് തൗഫീഖ് ചെയ്താൽ ബാക്കിയുള്ള ഭാഗം അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാളെ വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹദീസ് ഞാൻ ഇന്നലെയും വായിച്ചർത്ഥം പറഞ്ഞിരുന്നു, ഇന്നും പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും പറയുന്നത് പാവപ്പെട്ട മുത്തല്ലിമ ഞാനൊന്ന് ഈ ഹദീസ് മനപ്പാഠം പഠിക്കാനാ, കേൾക്കുന്ന നമ്മളൊന്ന് ഹദീസ് പഠിക്കാനാ. നമുക്കൊറ്റ ഹദീസ് മനപ്പാഠമില്ല, ഖുർആനിൽ നമുക്ക് മനപ്പാഠമില്ല. വിദേശ രാജ്യത്തുള്ള അലിമീങ്ങളെ നോക്കിയാൽ, പണ്ഡിതന്മാരെ നോക്കിയാൽ ആയിരക്കണക്കിന് ഹദീസുകൾ അവർക്ക് മനപ്പാഠമാ, ഖുർആൻ അവർക്ക് മനപ്പാഠമാ. ആ ഒരു വഴിയിലേക്ക് ചെറുപ്പക്കാരെ, ഒരു ഹദീസെങ്കിലും മനപ്പാഠം പഠിച്ചു വെക്കണം. ഖുർആനിൽ ചെറിയ സൂറത്തുകളെങ്കിലും പഠിച്ചു വെക്കണം. അത്തരം കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിന് നന്മ കിട്ടാനത് നല്ലതാണ്, നമ്മൾ ആഖിറത്ത് നന്നാകാനത് നല്ലതാണ്. റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹ് മുആദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശമാണ് ഞങ്ങൾ പറഞ്ഞത്. പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്ക് ആ നേതാവിന്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വസീയത്തും ഒക്കെ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാഹ് ഞങ്ങളെ ഈ സദസ് നീ കബൂലാക്കി തരണേ. അല്ലാഹ് ഞങ്ങളെ സർവ സദസ്സുകളും നീ കബൂലാക്കി തരണേ. അല്ലാഹ് ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന ഒരു മജ്ലിസായി ഞങ്ങളെ ഈ മജ്ലിസിനെ നീ മാറ്റി തരണേ. അല്ലാഹ് ഞങ്ങളെ ഇവിടെ ഹദീസ് ഓതിയിട്ടാ പ്രസംഗിച്ചത്, ഖുർആൻ ഓതിയിട്ടാ പ്രസംഗിച്ചത്. ഖുർആനും ഹദീസും ഒക്കെ റബ്ബിന്റെ പാരത്രിക ലോകത്തെത്തുമ്പോ പാവപ്പെട്ട അടിയങ്ങളായ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാഹ് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. സാധാരണ وايجوا تنال به الروائب وحسن القواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بيدد كل معلوم لك ايلا اني രണ്ട് നാരിയത്ത് സലാത്ത് കൂടി ഉണ്ട് ഇൻഷാഅല്ലാ നാരി സലാത്തിൽ നമുക്ക് ദുആർക്ക നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ട് തേൻ അവിടെ നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ട് اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد الله ഞങ്ങള് ചൊല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹനീയ ഹദ്റത്തിൽ നീ എത്തിക്കണം റഹ്മാനെ. ഞങ്ങളെയും നീ മദീനയിൽ എത്തിക്കണം റഹ്മാനെ. മദീന കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുത് റഹ്മാനെ. അതിനെന്ത് തടസ്സം ഞങ്ങളുടെ മുന്നിലുണ്ടോ അത് നീ നീക്കി തരണം റഹ്മാനെ.
നിന്റെ ഹബീബ് ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയാ ഷഫീഉൽ മുദ്നിബീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ കണ്ടിട്ട് കൊതിമാറാത്ത ആ നേതാവിനെ ഞങ്ങൾക്ക് ഒന്ന് കാണണം. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ, അതിന്റെ വഴികൾ നീ എളുപ്പമാക്കി തരണം റഹ്മാനെ, അതിന് ഞങ്ങളെ കണ്ണ് നീ നന്നാക്കി തരണം റഹ്മാനെ, ഞങ്ങളെ മനസ്സ് ശുദ്ധിയാക്കി തരണം റഹ്മാനെ, ഞങ്ങളെ അവയവങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെറുതോ വലുതോ ആ എന്ത് തെറ്റ് സംഭവിച്ചു പോയെങ്കിലും ഞങ്ങൾ നിന്റെ ആഖിറ സമാനിലെ പാവപ്പെട്ട അടിമകളാണ്. ഈ അടിയങ്ങൾ ഈ പുലർച്ച സമയത്ത് നിന്നിലേക്ക് കൈയുയർത്തി ദുആ ചെയ്യുന്നു, പാവപ്പെട്ട ഞങ്ങൾക്ക് നീ മാപ്പ് തരണം റഹ്മാനെ, നീ ഞങ്ങൾക്ക് പൊറുക്കണം റഹ്മാനെ, നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം റഹ്മാനെ. നിന്റെ പൊറുതി പ്രതീക്ഷിച്ച് നിന്നിലേക്ക് കൈയുയർത്തിയ ഈ അടിമകളെ ആരെയും നീ വെറുതെയാക്കരുത് റഹ്മാനെ. ഞങ്ങളെ സദസ് നീ കബൂലാക്കി തരണം റഹ്മാനെ, ഞങ്ങളെ മനസ്സ് നീ കഴുകി വൃത്തിയാക്കി തിരിച്ചേക്കണം റഹ്മാനെ. നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലെത്തണം, റൗളാ ഷരീഫിന്റെ ഉള്ളിൽ കയറണം. അവിടെ നിന്നിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എല്ലാ അദബും പാലിച്ച് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റൗളാ ഷരീഫിന്റെ ഉള്ളിൽ കയറിയിട്ട് വിളിക്കണം, ആ വിളി വിളിച്ചൊന്ന് പോയി കിടക്കണം, കിടക്കുന്ന കിടത്തത്തിൽ സ്വപ്നത്തിൽ കാണണം നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിന്റെ റൗളാ ഷരീഫിന്റെ പരിസരത്തൊന്ന് ജീവനറ്റ് വീഴണം, ഒന്ന് മരിക്കണം, മദീനയിൽ തന്നെ ഒന്ന് മരിച്ച് കിടക്കണം. റൗളാ ഷരീഫ് നോക്കി, ഖിയാമത്ത് നാള് വരെ അവിടെ കിടക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് തരണം റഹ്മാനെ. നീ ഞങ്ങൾക്കത് കണക്കാക്കിയില്ലെങ്കിൽ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ തഖ്‌വയോടെ ആഫിയത്തോടെ ജീവിച്ച് കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര് ചൊല്ലി നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായി ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമയും ചൊല്ലി ചിരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണം റഹ്മാനെ. നിന്റെ മഹാന്മാരായ ഔലിയാക്കൾക്ക് കൊടുത്ത വലിയ ദർജയാ ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് അതിനൊന്നും അവകാശമില്ല എന്നറിയാം. നീ വല്ലാത്ത കാരുണ്യമുള്ള റബ്ബല്ലേ, അടിമകളായ ഞങ്ങൾക്ക് അത്തരം മരണം തന്നാ നിനക്കൊരു നഷ്ടവും വരാനില്ലല്ലോ. പുലർച്ചക്ക് കൈനീട്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു, ഞങ്ങളെ ഈമാൻ സലാമത്താക്കി മരിപ്പിക്കണം റഹ്മാനെ. ഈമാനില്ലാതെ ചത്തു പോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനെ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാനപ്പെടുത്തിക്കരുത് റഹ്മാനെ. ഈമാനില്ലാതെ ചത്തു പോകുന്നവരിൽ ഞങ്ങളെ വാപ്പമാരപ്പെടുത്തരുത് റഹ്മാനെ, ഞങ്ങളെ ഭാര്യ മക്കൾ കുടുംബങ്ങൾ ഇഷ്ടപ്പെടുന്നവർ വയലിന്റെ സദസ്സിൽ സ്നേഹത്തോടെ വരുന്ന മുഅ്മിനീകളും മുഅ്മിനാത്തുകള് ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ ഞങ്ങളാരെയും ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ പെടുത്തരുത് റഹ്മാനെ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കി തരണം റഹ്മാനെ. വയല് കഴിയുന്നത് വരെ വലിയ ക്ഷമയോടെ ഇരുന്ന വിശ്വാസികളായി സദസ്സിൽ കൈയുയർത്തുന്നത് ഒരാളെയും നീ വെറുതെയാക്കരുത് റഹ്മാനെ, ദുനിയാവിലും ആഹ്റത്തിലും നീ ഇതിന് പകരം നൽകണം റഹ്മാനെ. നിന്റെ ദീനിനു വേണ്ടി കൈനീട്ടിയപ്പോ ഈ സദസ്സിൽ സഹായിച്ചവർ, ഇന്നലകളിൽ സഹായിച്ചവർ, കഴിഞ്ഞ സദസ്സുകളിലൊക്കെ സഹായിച്ചവർ എല്ലാവരെയും അറിയുന്ന റബ്ബാ നീ എല്ലാവർക്കും നീ പകരം നൽകണം റഹ്മാനെ, എല്ലാവരുടെ ഖൈറായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ, ഞങ്ങളെ ഖൈറായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണം റഹ്മാനെ. ക്യാൻസർ രോഗം പറഞ്ഞത് ആർക്കാൻ പറഞ്ഞവർ നീ സലാമത്ത് നൽകണം റഹ്മാനെ. രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുപ്പക്കാരന് വേണ്ടി ദ്വാർക്കാൻ പറഞ്ഞു, പരീക്ഷ എഴുതാമ്പുവാണ്, കിഡ്നി രണ്ടുമില്ല, വലിയ വിഷമത്തിലാണെന്ന് പറഞ്ഞു ദ്വാർക്കാൻ പറഞ്ഞവരെ നിനക്കറിയാം, നീ സലാമത്ത് നൽകണം റഹ്മാൻ.
ഞങ്ങളെ നീ കിഡ്നിയില്ലാത്തവരാക്കരുത് റഹ്മാനേ, ഞങ്ങളെ നീ കിഡ്നിയില്ലാത്തവരാക്കരുത് റഹ്മാനേ. ഞാൻ ഇന്ന് ഇവിടെ വരുന്ന വഴിയിൽ കണ്ണൂർ ജില്ലയിൽ ഒരാൾ വിളിച്ചു, അദ്ദേഹത്തിന്റെ അളാപ്പയുടെ ഭാര്യ ചെറുപ്പക്കാരിയായ പെണ്ണാണ്, ക്യാൻസർ ബാധിച്ചിട്ട് വലിയ വിഷമത്തിലാണ്, ഐസിയുലാണ്, വലിയ ബേജാറിലാണ്, വേർക്കണം എന്ന് പറഞ്ഞു. നീ സലാമത്ത് നൽകണം റഹ്മാനേ, നീ ആഫിയത്ത് നൽകണം റഹ്മാനേ. അല്ലാ, ഞങ്ങളിൽ ആരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ? നിന്റെ ഖുർആനോതി വേദ പറഞ്ഞ ഈസോസിന്റെ ബർക്കത്ത് കൊണ്ട്, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസോതി വേദ പറഞ്ഞ ഈസോസിന്റെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ കിടക്കുന്ന മഹാന്മാരായ ഔലിയാക്കളെ ബർക്കത്ത് കൊണ്ട് അല്ലാ, അവരെ രോഗങ്ങളൊക്കെ നീ ശമനം നൽകണം റഹ്മാനേ. ഞങ്ങളെ ശരീരത്തിൽ എന്ത് രോഗമുണ്ട് എന്ന് ഡോക്ടർമാരെപ്പോഴാ വിധി എഴുതലി, അവർക്കെപ്പോഴാ മനസ്സിലാകല്, ഇപ്പൊ എന്ത് രോഗമുണ്ട് ഒന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ ശരീരത്തിൽ ഞങ്ങൾ അറിയാത്ത എന്ത് രോഗമുണ്ടെങ്കിലും നിന്റെ മഹാന്മാരെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു, ഹദീസിനെ മുൻനിർത്തി ചോദിക്കുന്നു, ഖുർആനെ മുൻനിർത്തി ചോദിക്കുന്നു. ഞങ്ങളെ ജീവിതത്തിൽ അത്തരം മാറാ രോഗങ്ങൾ തന്ന് നീ പരീക്ഷിക്കരുത് റഹ്മാനേ. ഈ സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് ഞങ്ങളെ രോഗങ്ങളിലൊക്കെ നീ ശമനം നൽകണം റഹ്മാനേ, ആഫിയത്ത് നൽകണം റഹ്മാനേ, തഖ്വനേറ്റി തരണം റഹ്മാനേ. ഞങ്ങളെ മരിച്ചുപോയ ഉമ്മാമ്മമാര് ഉപ്പാപ്പമാര് പറയുമ്പോ ചിലർ സ്വന്തം ഉമ്മാര് തന്നെ മരിച്ചുപോയവരുണ്ട്, സ്വന്തം ഉപ്പമാര് മരിച്ചുപോയവരുണ്ട്, സ്വന്തം ഭർത്താവ് മരിച്ചു പോയിട്ട് കൈ ഉയർത്തിയ ഉമ്മമാര് സദസ്സിലുണ്ട്, സ്വന്തം അതേ പറഞ്ഞ ഭാര്യ മരിച്ചു പോയിട്ട് വിഷമിച്ച് കൈ ഉയർത്തുന്ന ഭർത്താക്കന്മാര് സദസ്സിലുണ്ട്, മക്കള് മരിച്ചുപോയ ഉപ്പമാരുണ്ട്, ഉപ്പമാര് മരിച്ചുപോയ മക്കളുണ്ട്. ഞങ്ങളോട് വിട പറഞ്ഞു പോയവരുണ്ടോ? എല്ലാവരെ കബറും നീ സ്വർഗമാക്കണയല്ലോ. ഞങ്ങളെ വയലിന്റെ സദസ്സിൽ വലിയ സ്നേഹത്തോടെ ബഹുമാനത്തോടെ വന്ന ആ അബ്ദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അല്ലോ നീ ബറക്കത്ത് ചെയ്തു കൊടുക്കണയല്ലോ, നീ സലാമത്ത് നൽകണയല്ലോ. അങ്ങനെ ആര് ആരോഗ്യ പ്രശ്നം കൊണ്ട് ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ടോ? എല്ലാവർക്കും നീ സലാമത്ത് നൽകണയല്ലോ. ഏറ്റവും വലിയ സലാമത്ത് എന്ന് പറയുന്നത് ശരീരത്തിന്റെ രോഗങ്ങളിൽ നിന്ന് മാറുന്നതിനൊക്കെ വലിയ സലാമത്ത് ഹൃദയം ഒന്ന് രക്ഷപ്പെടലാണ്. ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയമുള്ളവരല്ലാതെ രക്ഷപ്പെടൂല എന്ന് ഖുർആൻ. ഞങ്ങളെ ഹൃദയങ്ങളെ നീ കിബ്ര് തന്ന് നശിപ്പിക്കരുത് റഹ്മാനേ, ഉജ്ബ് തന്ന് നദിയെ നശിപ്പിക്കരുത് റഹ്മാനേ, അസൂയുള്ളതാക്കരുത് റഹ്മാനേ, ഗീബത്ത് പറയുന്നവരെ കരുത് റഹ്മാനേ, നമീമത്ത് പറയുന്നവരെ കരുത് റഹ്മാനേ. അത്തരം ഒരു ദുസ്വഭാവവും തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാനേ. ഞങ്ങളെ സ്വഭാവം നല്ല സൽസ്വഭാവമാക്കി തരണം റഹ്മാനേ. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, ആളുകൾ താല്പര്യപ്പെടുന്ന, ആളുകളോട് നല്ല നിലക്ക് പെരുമാറുന്ന ഹുസ്നുൽ ഖുലുഖ് കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനേ. നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സ്വഭാവം നീ നന്നാക്കി തരണം റഹ്മാനേ, ഞങ്ങളെ ജീവിതം നീ നന്നാക്കി തരണം റഹ്മാനേ. നിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് നിന്റെ പൊരുത്തത്തിലായി മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ ഉമ്മ ബാപ്പമാര് ഭാര്യ മക്കൾ കുടുംബങ്ങൾ സ്നേഹിക്കുന്നവർ വയലിന്റെ സദസ്സിൽ ഒത്തുചേരുന്ന മോമിനികൾ മോമിനാത്തുകൾ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ ഞങ്ങൾക്കെല്ലാവർക്കും ഈമാൻ സലാമത്താക്കി തരണം റഹ്മാനേ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാനേ. അനുയോജ്യമായ സ്ഥലങ്ങൾ നീ എളുപ്പമാക്കണം റഹ്മാനേ. ഇണകളില്ലാത്തവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. ആൺകുട്ടികളില്ലാത്തവർക്ക് ഖൈറായ ആൺകുട്ടികളെ നൽകണം റഹ്മാനേ. പെൺകുട്ടികളില്ലാത്തവർക്ക് ഖൈറായ പെൺകുട്ടികളെ നൽകണം റഹ്മാനേ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം റഹ്മാനേ. ഉള്ള ജോലിയിൽ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ഞങ്ങളെ കടക്കാരാക്കി നീ മരിപ്പിക്കരുത് റഹ്മാനേ. ഞങ്ങളെ കടക്കാരാക്കി നീ മരിപ്പിക്കരുത് റഹ്മാന്. എന്ത് കടമുണ്ടോ അത് വീട്ടാനുള്ള വഴി നീ എളുപ്പത്തിൽ തരണം റഹ്മാന്. ഞങ്ങളെ ഉസ്താദുമാരും ഞങ്ങളെ ബാപ്പമാരും ഞങ്ങളെ നേതാക്കളൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളെ കടങ്ങളും നീ ഏറ്റെടുത്ത് വീട്ടിൽ തരണം റഹ്മാന്. മനസ്സിന് സമാധാനത്തോടെ ജീവിക്കുന്ന നല്ല മുത്തക്കീകളിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാന്. ഈ രാജ്യം അനുഭവിക്കുന്ന എന്ത് പ്രശ്നമുണ്ടോ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് മുക്തം നൽകണം റഹ്മാന്. അല്ലാ, ഈ രാജ്യത്തിന്റെ നന്മയും ധാർമ്മികതയും തകർക്കണമെന്ന്
ചിന്തിക്കുന്നവരാരുണ്ടോ? അവരെ കൂട്ടായ്മയെ നീ തകർത്തു കളയണം റഹ്മാനെ. അവരെ കാലുകളെ നീ ഇടറിപ്പിക്കണം റഹ്മാനെ. അവർക്കും നീ ശക്തി നൽകരുത് റഹ്മാനെ. അവരെ നീ ശക്തിപ്പെടുത്തരുത് റഹ്മാനെ. ഈ രാജ്യത്തിന്റെ തനിമയും ഈ രാജ്യത്തിന്റെ അതേപോലെ പഴയകാലത്തുണ്ടായിരുന്ന സ്വാതന്ത്ര്യവും സന്തോഷവും സമാധാനവും എല്ലാ മതക്കാർക്കും നീ ഇനിയും നിലനിർത്തണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീന ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഈമാനുള്ള വിശ്വാസികളെ, വയല് പറഞ്ഞിട്ട് നിങ്ങളൊന്നൊന്ന് നന്നാകണം എന്ന് മനസ്സിലാക്കിയിട്ടല്ല ഞാനിവിടെ വന്നത്. ഇന്നലെ എനിക്ക് ശിറിയയിലായിരുന്നു വയലു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. മെനഞ്ഞാന്ന് എനിക്ക് മഞ്ചേശ്വരം ഇവിടെ ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു വയലു. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇന്നലെ കാസർഗോഡാണ്. എല്ലാ ദിവസവും തിരിച്ചു പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരികയാണ്. ഇങ്ങനെ കഷ്ടപ്പെട്ട് വരുന്നത് നിങ്ങളൊക്കെ ഒന്ന് വയലു പറഞ്ഞ് നന്നാകണം എന്ന് വിചാരിച്ചിട്ടല്ല. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബിൽ കാണാം വയലു പറയുന്നവർ കുറേ പറയുമ്പോൾ നന്നാകും. പത്ത് കൊല്ലത്തോളമായി ചെറുപ്പത്തിലേ തുടങ്ങിയതാണ്. ഇന്ന് നന്നാകും നാളെ നന്നാകും എന്ന് വിചാരിച്ചിട്ടാ വയലിന് പോകല്. നല്ല മനസ്സോടെ നിങ്ങൾക്ക് ഒന്ന് നന്നാകാൻ ദ്വാരക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. അള്ളാഹു ഞങ്ങളെ വയലിൻ്റെ സദസ്സിൽ വരുന്ന സർവ്വഭൂമിനികളെയും ദുനിയാവിലും ആഹറത്തിലും വിജയം കൈവരിക്കുന്ന നല്ല മുത്തഖികളിൽ നിന്റെ റഹ്മത്ത് കൊണ്ടുപെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. വയലിൻ്റെ സദസ്സിൽ സ്നേഹത്തോടെ വരുന്ന മൂമിനികൾ മൂമിനാത്തുകൾ ഞങ്ങളെല്ലാവരെയും നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹനീയ ഹളറത്തിൽ സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണം റഹ്മാനെ. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ പ്രത്യേകിച്ച് സംഘാടകരോട്, ഞാനിവിടെ ഏകദേശം 9:30 എത്തിയിരുന്നു, പക്ഷേ ഭക്ഷണം കഴിച്ച് നിസ്കരിച്ച് അവിടെ നിന്ന് വരുമ്പോഴേക്ക് ലേശം വൈകിപ്പോയി. വൈകിട്ട് തങ്ങൾ പോകുന്നതിൻ്റെ ഇടയിൽ ഒരു 2-3 മിനിറ്റ് വൈകിപ്പോയിട്ടുണ്ട്. സംഘാടകർക്കോ ഇവിടെ വന്നിരുന്നവർക്കോ ഇയാളെന്താ വൈകിയത് എന്ന് തോന്നി, വിഷമം തോന്നിയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ അള്ളാഹു അവൻ്റെ പൊരുത്തം ലഭിക്കുന്ന നല്ല മുത്തഖികളിൽ നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.